പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. തഴവിളാൻകുരുവി പറന്നു പോകുന്നത് പോലും കാരണമില്ലാതിട്ട് ശാപം താങ്ങാതെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ലെന്നാണ്. പലപ്പോഴും ദൈവമക്കളെ കൂടെ വ്യാപിക്കുന്നൊരു കാര്യമാണ് ശാപം. ശാപമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ശാപത്തിൻ്റെ ശക്തി ലോകത്തിലുണ്ടല്ലോ. പിശാച് ശാപത്തിൻ്റെ ശക്തിയാണ്. എന്നാൽ അതിൻ്റെ കാരണം വേണം. ശാപം നമ്മുടെ മേൽ വരണമെങ്കിൽ നമുക്കതിൻ്റെ കാരണം ഉണ്ടായിരിക്കണം. തിന്മകൾ നമുക്ക് വരണമെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടായിരിക്കണം. ഒരു കാരണമില്ലാതെ ഒരിക്കലും നമുക്ക് തിന്മ ഭവിക്കില്ലെന്നാണ്. ഇസ്രായേൽ ജനങ്ങൾ യേശുവിൻ്റെ കാലത്തിൽ പന്നി വളർത്തിയ ഒരു സ്ഥലം നമ്മൾ കാണുന്നുണ്ട്. ഗനേസരത്തിനടുത്തൊരു സ്ഥലത്തിൽ യേശു ചെല്ലുമ്പോൾ അവിടെ പിശാച് പിടിച്ചവനായൊരു മനുഷ്യൻ, വളരെ ശക്തിയുള്ള ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവനെ രാത്രികാലങ്ങളിൽ പട്ടണത്തിലെ പലതും തകർത്ത് ചങ്ങലകളെല്ലാം പൊട്ടിച്ച് കാടുകളിലേക്ക് ഓടിപ്പോവുകയും അങ്ങനെ ഭയങ്കരമായ ദുഷ്ടശക്തി വ്യാപിച്ച ലെഗിയോൻ, ലെഗിയോൻ എന്നുള്ളത് റോമൻ പട്ടാളത്തിൻ്റെ ഒരു എണ്ണമാണ്. 3000 പേര് അടങ്ങിയ ഒരു ബറ്റാലിയൻ്റെ പേരാണ് ലിജിയോൻ. അപ്പൊ 3000 ഭൂതത്തിൻ്റെ ശക്തി വ്യാപിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ ലെഗിയോൻ ബാധിച്ച മനുഷ്യൻ. അവനെ ആർക്കും അടക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് നാട്ടുകാർ അവരെ തുടലിലും ചങ്ങലയിലുമെല്ലായിട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നു. പക്ഷെ അതും പൊട്ടിച്ചു കളയും, അത്ര ശക്തിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പവർഫുൾ ശക്തിയുള്ളതായ പൈശാചിക ശക്തി ഒരു മനുഷ്യൻ കയറി. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു അവനെ കണ്ട് സൗഖ്യമാക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് അവനെ സൗഖ്യമാക്കി. സൗഖ്യമാക്കുന്ന സമയത്ത് ഈ പിശാചികള് യേശുണ്ട് പറഞ്ഞു, ഞങ്ങളെ സമയത്തിന് മുമ്പേ നരകത്തിലേക്ക് പറഞ്ഞയക്കരുത്. ഇപ്പൊ പിശാചുക്കൾക്ക് അറിയാം അവസാനം നരകത്തിൽ പോകണം. ഇപ്പൊ പിശാചുക്കൾ പോലും നരകത്തെ ഭയപ്പെടുകയാണ്. അത്ര കണ്ട് ഭയാനകമായ ഒരു കാര്യമാണെന്ന് അവനറിയാം. അതുകൊണ്ടാണ് യേശുണ്ട് പറഞ്ഞത്, സമയത്തിന് മുമ്പ് ഞങ്ങളെ നരകത്തിൽ പറഞ്ഞയക്കല്ലേ. അതിനുശേഷം റിക്വസ്റ്റ് ചെയ്തു, നമ്മുടെ പിശാചുക്കൾ യേശുണ്ട് റിക്വസ്റ്റ് ചെയ്തു, അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന പന്നികളിലേക്ക് ഞങ്ങളെ അയക്കാൻ പറഞ്ഞു. ഏകദേശം 3000 പന്നികൾ. നമ്മുടെ ഒരു ദേശത്തിലെ 3000 പന്നി എന്ന് പറഞ്ഞ് എന്തുമാത്രം വിലയുണ്ട്. ആരംഭകാലത്ത് ഞാൻ വചനം വായിച്ചപ്പോൾ എനിക്ക് പ്രയാസം തോന്നി. കാരണം അന്ന് ഈ പന്നിയെക്കുറിച്ചുള്ള തിയോളജി ഒന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു യേശു എന്താ ചെയ്തത്. ആ പിശാചിൻ്റെ വാക്ക് കേട്ട് ഈ 3000 പന്നികളിലേക്ക് പിശാചിനെ അനുവദിച്ചപ്പോൾ ആ കർഷകർക്ക് അത്രയും നഷ്ടമല്ലേ, യേശു എന്തുകൊണ്ടാണ് നഷ്ടം വരുത്തിയെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ സുവിശേഷകർക്ക് വന്നിട്ടാണ് എൻ്റെ മറുപടി കിട്ടിയത്. കാരണം വ്യവസ്ഥയില്ലാത്തടത്ത് പിശാചിന് അവകാശമുണ്ട്, ലംഘനം ഉള്ളിടത്ത് പിശാചിന് അവകാശമുണ്ട്. നിങ്ങളുടെ മേശ, ഓഫീസ് മേശയാണെങ്കിലും ശരി, ഏത് മേശയിലും അല്ലെങ്കിൽ പരിസരത്തും നമുക്കറിയാം മധുരമുള്ള എന്തെങ്കിലും വേസ്റ്റ് സാധനങ്ങൾ അവിടെ കിടന്നാൽ അതിൻ്റെ പ്രപ്പോസായിട്ടുള്ളതായ എറുമ്പുകൾ വരും. വ്യത്യസ്തമായ എറുമ്പുകളാണ്. തേൻ കടന്നാൽ തേൻ കുടിക്കാൻ വരുന്ന പ്രത്യേക ഒരു എറുമ്പ്. പഞ്ചസാരയാണെങ്കിൽ അത്, ആഹാരപദാർത്ഥങ്ങളാണെങ്കിൽ അങ്ങനെ. വ്യത്യസ്തമായ എറുമ്പുകൾക്ക് അവരുടെ അവകാശമാണത്. ഇതുപോലെ പിശാചിൻ്റെ അവകാശം നമുക്കുണ്ടാകണമെങ്കിൽ ലംഘനം നമുക്കുണ്ടാകണം. ലംഘനം നമ്മളിലുണ്ടെങ്കിൽ അതാണ് ലംഘനം മറച്ച് പാപം ക്ഷമിച്ച് കിട്ടിയവൻ ഭാഗ്യവാൻ. അപ്പം ലംഘനം ഉള്ളിടത്ത് പിശാചിന് അവകാശമുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യനെ നിയമലംഘികളാക്കി മാറ്റുകയാണ്. ഏതെന്തോടത്തിൽ വെച്ച് മനുഷ്യനെ നിയമം ലംഘിച്ചപ്പോൾ അവൻ്റെ കസ്റ്റഡിയിലായി. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാമെങ്കിൽ അവൻ്റെ കസ്റ്റഡിയിലായിത്തീരും. ഇതറിയാവുന്ന പിശാച് നമ്മളെ കൊണ്ട് തെറ്റുകൾ ചെയ്യിച്ചിട്ട് അവൻ്റെ കസ്റ്റഡിയിലാക്കുകയാണ്. നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ ദൈവികമായ നിയമത്തിന് വിരുദ്ധമായി നമ്മളെ നടത്തി പിശാച് നമ്മുടെ മേലെ അധികാരം നടത്തും. അല്ലെങ്കിൽ ഒരുത്തന്മേലും പിശാചിൻ്റെ അധികാരം ഉണ്ടാകത്തില്ല. ലോകമനുഷ്യനാണെങ്കിൽ പോലും നിയമം തെറ്റാത്തൊരു മനുഷ്യനിൽ പിശാചിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല, ഒരു വകുപ്പില്ല. ഇപ്പൊ ഇയ്യോബിനെ പിശാച് പരീക്ഷിക്കുന്നതിന് പറഞ്ഞില്ലയോ,
നീ അവനെ വേല് കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു. നീ ഒന്ന് വേല് പൊളിച്ചു നോക്കി അവൻ്റെ സ്വഭാവം മനസ്സിലാകും. അപ്പൊ ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ കൃപ കൊടുത്തതുകൊണ്ടാണ് യോബിന്റെ തെറ്റുകൾ വെളിപ്പെടാഞ്ഞത്. പിശാജ് അത് മനസ്സിലാക്കി. പിശാജ് അനുദിന ജീവിതത്തിൽ യോബിനെ വാച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അവന്റെ വൈകല്യങ്ങൾ മനസ്സിലാക്കി. ഞാനെന്നുള്ളൊരു അഹംഭാവം, സ്വയം നീതീകരണം, മറ്റ് കാഴ്ചപ്പാടിൽ തെറ്റുന്നില്ലെങ്കിലും അതിലും ഭയങ്കരമായ തെറ്റ്, തന്നെത്താൻ നീതീകരിക്കുന്ന, അത് പിന്നീട് വെളിപ്പെടുന്നുണ്ട്. പിന്നെ ശാപത്തിന്റെ ഒരു ശക്തി അവനുണ്ടായി. അതുകൊണ്ട് അവൻ ജന്മദിവസത്തെ പോലെ ശപിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വെളിപ്പെടാൻ ദൈവം പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോഴാണ് വെളിപ്പെട്ടത്. അപ്പൊ ഇതുപോലെ നമ്മളിലും നിയമലംഘനങ്ങൾ, നാം വ്യവസ്ഥയില്ലാതെ പോയെങ്കിൽ പിശാചിന് നമ്മളിവിടെ അവകാശമുണ്ട്. അല്ലെങ്കിൽ ഉടനെ തന്നെ ഏറ്റുപറഞ്ഞ് കഴുകി വൃത്തിയാക്കിക്കോണം, ഉടനെ തന്നെ കഴുകിക്കോണം, ഇല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് പിശാചിന് നമ്മളിന്മേൽ പ്രവർത്തിക്കാം. അപ്പൊ ശാപം എന്ന് പറയുന്നത് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗത്തിൽ നീ എന്റെ കൽപ്പനകളെ അനുസരിച്ച് നടന്നാൽ, ആവർത്തനം 28-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗത്തിൽ നീ എന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് നടന്നാൽ എന്റെ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ വരുമെന്നാണ്. പിന്നീട് വായിച്ചാൽ മതി, ഒരുപാടുള്ളതുകൊണ്ട് പിന്നീട് വായിക്കാം. അപ്പൊ 1-ാം ഭാഗത്തിൽ അങ്ങനെ പറയുന്നത് അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ വരും. എന്നാൽ അതിന്റെ 15-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നീ എന്റെ വ്യവസ്ഥകളും കൽപ്പനകളും ലംഘിച്ച് നടന്നാൽ ശാപം നിനക്ക് വരുമെന്നാണ് അത് വായിച്ചു. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്ന് ഫലിക്കും. അപ്പൊ അനുഗ്രഹത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ശാപം. അപ്പൊ ദൈവം അനുഗ്രഹം കൽപ്പിച്ചപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ശാപം അവിടെ വന്നു കഴിഞ്ഞു. വെളിച്ചം ഉണ്ടായപ്പോൾ മറുഭാഗത്തിൽ ഇരുട്ടുണ്ട്, അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിച്ചു കഴിഞ്ഞാലും വെളിച്ചം പോയാൽ ഇരുട്ട് വരും, അസ്വാഭാവികമല്ലേ? ഇതുപോലെ ദൈവത്തിന്റെ വഴി നമ്മൾ വിട്ടുപോയാൽ അനുഗ്രഹങ്ങൾ നമ്മളെ വിട്ടുപോകും, പകരം ശാപം കയറി വരും. അതാണ് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. നമ്മൾ ദൈവമക്കളാണെങ്കിലും വ്യവസ്ഥകൾ തെറ്റിപ്പോയി ദൈവത്തിന്റെ നിയമങ്ങളെ ലംഘിച്ചു കഴിയുമ്പോൾ സാത്താൻ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ശാപം നമ്മളിലേക്ക് കയറി വരും. അത് സ്വാഭാവികമാണ്. അതാണ് വേലി, ദൈവത്തിന്റെ ആ കൃപ പ്രൊട്ടക്ഷൻ. അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും കയറാം. അടച്ചിട്ടിരിക്കുന്ന ഒരു ഗേറ്റ് തകർത്താൽ അതിനകത്ത് ഭയങ്കരമായ കുറ്റമാണ്. എന്നാൽ തുറന്നു കിടക്കുന്ന ഒരു പറമ്പിലേക്ക് ആർക്കും പ്രവേശിക്കാം, അത് കുറ്റമല്ല. അപ്പൊ അതുകൊണ്ട് ആ ദൈവികമായ നിയമങ്ങളും കൽപ്പനകളും നമ്മൾ അനുസരിച്ച് നടന്നാൽ അനുഗ്രഹം കിട്ടും, തെറ്റിച്ചാൽ ശാപം വരും. അപ്പം കൽപ്പന ലംഘിക്കുന്നതിനാലാണ് ശാപം വരുന്നത്. അപ്പൊ ഈ ശാപം നമ്മുടെ മേൽ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം? പലപ്പോഴും പലരും വിളിച്ച് പറയാറുണ്ട് ഇന്നൊരു വിഷയം കണ്ടു. കഴിഞ്ഞ ദിവസം 2-3 പേര്, ഒരു സമുദായക്കാരും ഒരു വിശ്വാസിയും പറഞ്ഞിങ്ങനെ, ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലെ ചെത്തിപ്പൂവോ കോഴിമുട്ടയോ ഏതാണ്ടെല്ലാം ചേർത്ത് ഗേറ്റിൻ്റെ അവിടെ കൊണ്ടിട്ടു. അതിനുശേഷം വീട്ടിലെ വീട്ടുകാരത്തേക്ക് അസുഖം തുടങ്ങി. അപ്പോൾ അത് കൂടി മെഡിക്കോളി സമുദായക്കാരാണ്. വേറെ ബന്ധുക്കൂസുകാരും ഇതുപോലെ ശാപത്തെപ്പറ്റി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ശാപം ഇവിടെ നിങ്ങൾ അനുഗ്രഹിക്കേണ്ട വഴികൾ തേടും, ദൈവസ്ഥാനത്തിൽ അനുഗ്രഹിക്കേണ്ട വഴി തേടും, അപ്പോൾ എല്ലാ പ്രശ്നവും തീർന്നോളും. ഇതേ കോഴിമുട്ടുകൊണ്ട് ഭയപ്പെടുകയാണ്. നമ്മുടെ 2 വിശ്വാസികൾ ഒരിക്കൽ സാക്ഷി പറഞ്ഞ കേട്ടിട്ടുണ്ട്, അവരുടെ വീടിൻ്റെ മുമ്പിൽ ഇതുപോലെ ഏതാണ്ട് ചെത്തിപ്പൂവും കോഴിമുട്ടും എല്ലാം വെച്ചു. പുളിക്കാൻ അതെടുത്ത് ഭാര്യയെ കൊടുത്ത് പുളിക്ക് തരാൻ പറഞ്ഞു. ഇന്ന് അതൊന്നും പറഞ്ഞില്ല, അത് പുളിക്ക് കൊടുത്ത് പുളി കഴിച്ചു, സ്തോത്രം ചെയ്ത് കഴിച്ചു, നല്ല ഫ്രഷ് മുട്ടയായിരുന്നു. ഇതാ, അപ്പൊ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് നമ്മളിലുണ്ടാകുന്ന അവിശ്വാസവും ലംഘനങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമുക്ക്. അല്ലാതെ മുട്ടയ്ക്കകത്തൊന്നും ഇല്ല, അതൊക്കെ മനുഷ്യൻ വെച്ചതല്ലേ. പക്ഷെ സ്പിരിറ്റുകളുണ്ട്, ശാപത്തിന്റെ സ്പിരിറ്റുകളുണ്ട്. വീട് പോയ പിശാചിനെ കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും, അത് പലരിലും കയറുന്നില്ലേ. ചില പറഞ്ഞാൽ ഞങ്ങൾ നിനക്ക് വിരോധമായിട്ട് പ്രവർത്തിക്കും, കൂടോത്രം ചെയ്യും, മന്ത്രവാദം ചെയ്യും, ഉപസിക്കും. ഞാൻ കോട്ടയത്തൊരു സെന്ററിൽ, കോട്ടയത്തിനടുത്തൊരു സഭയിലിരിക്കുമ്പം, ഞാൻ ആ സഭയ്ക്ക് ട്രാൻസ്ഫറായി ചെല്ലുന്നതിന് മുമ്പ് ഞാനും ആ സഭയിലിരുന്ന മൂപ്പരും കൂടെ സെൻട്രൽ ഫെയ്ത്ത് ഒരു ദിവസം കിടക്കുകയാണ്. രാത്രി വൈകുന്നേരം ഞങ്ങൾ മാസികത്തിന് മുമ്പ് വന്ന് അവിടെ ഇങ്ങനെ കിടക്കുക. വെളുപ്പാങ്കാലത്ത് ഞാൻ സ്വപ്നം കണ്ടു. സ്വപ്നം ഇതായിരുന്നു, എനിക്ക് മാറ്റം, ഈ മൂപ്പൻ്റെ സഭയിലേക്ക് എനിക്ക് മാറ്റമാണ്. ഞാൻ ആ സഭയ്ക്ക് ട്രാൻസ്ഫറായി ചെല്ലുന്ന സമയത്ത് ഒരു പെട്ടിയും തൂക്കി ആ ഫെയ്ത്ത് ഹോമിൻ്റെ വാതുക്കൽ ചെന്ന് ബെല്ലടിച്ചപ്പോൾ അവിടുത്തെ മദർ, ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തിരിക്കുന്ന മദറാണ്, അവരുടെ പേര് ശാന്തമ്മ എന്നാണ്, പക്ഷെ അവര് ശാന്തമ്മയായൊരു ശാന്തമായൊരു മദറാണ്.
വളരെ ശാന്തവും നല്ലൊരു മധുരമാണ്. വളരെ പാവപ്പെട്ട ഒരു സൗകര്യമാണ്. യാതൊരു വിധമായ പൊങ്ങച്ചോ ആഡംബരമൊന്നും അവർക്കില്ല. നല്ലൊരു സാക്ഷിയുള്ളൊരു എൻ്റെ കൂടെ നേരത്തെ ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സഭയ്ക്ക് എല്ലാം ഈ മദർ വെസ്റ്റേൺ സ്റ്റൈലിൽ നമ്മുടെ ഈ ഡോർ തുറന്ന് തന്നെ സ്വീകരിക്കാൻ വരിക. വെസ്റ്റേൺ സ്റ്റൈലിൽ മിടിയൊക്കെ ഇട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ അടിച്ച് ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നല്ല ഒരു ഫാഷൻ ഗേളിനെ പോലെ ഒരു സ്ത്രീയെ പോലെ ഇങ്ങനെ ഒന്ന് ഒരു ഭാവവ്യത്യാസമില്ല ഡോർ തുറന്ന് വരിക. ഞാനിത് കണ്ടിട്ട് അകത്തോട്ട് കയറിയില്ല. കാരണം ഇതെന്തോ കളി, ഇത് ഫെയ്ത്തോമിലെ മദർ ഇങ്ങനെയുള്ള ഡ്രസ്സോട് കൂടി വന്ന്. അപ്പം ഞാൻ കയറാന്ന് കണ്ടപ്പോൾ ഇവർ തിരിച്ചു പോയി ഫുൾ കൈ ഇതുപോലത്തെ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് വന്ന്. അപ്പോൾ സ്വപ്നത്തിൽ കർത്താവ് പറഞ്ഞു, ഇതാണ് ആ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ആദ്യം കണ്ടതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ആ സഭയുടെ അവസ്ഥ മാറ്റും, അതിങ്ങനെയായിത്തീരും, വീണ്ടും സഭ യഥാസ്ഥാനപ്പെടും. പത്ത് വലിയൊരു സഭയാണ്, കോട്ടയത്തെ ഏറ്റവും വലിയ സഭകളിലൊന്നാണ്. അപ്പം ഞാൻ ഈ ദർശനം സ്വപ്നം മൂപ്പരോട് പറഞ്ഞു. മൂപ്പരെ പേര് ഞാൻ പറയുന്നില്ല, ആൾ മരിച്ചുപോയി, സെൻ്റർ പാർഷൊക്കെ ആയിട്ട് മരിച്ചതാണ്. അപ്പം ഞാൻ മൂപ്പരച്ചാട് പറഞ്ഞു, ഇങ്ങനെ സ്വപ്നം ഉണ്ടോ? അതിൻ്റെ ചെറിയാച്ച താൻ കണ്ട സ്വപ്നം കറക്റ്റാണ്, ഞാനവിടെ കണ്ട് കുഴയുകയാണ്. കുഴഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും കുഴഞ്ഞു. എനിക്ക് നിക്കക്കളിയില്ലാത്ത അവസ്ഥ പലപ്പോഴും മാറ്റം ചോദിച്ചിട്ട് പോലും കിട്ടിയിട്ടില്ല. പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം നിൽക്കുകയാണെന്ന് പോലും പറഞ്ഞു. അതുകൊണ്ട് ഇയാളവിടെ ചെല്ലുന്നത് ദൈവഹിതമാണ് എന്ന് താൻ പറഞ്ഞു. ആ വെള്ളിയാഴ്ച വൈകിട്ട് ലിസ്റ്റ് വായിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടേക്കൊരു മാറ്റം. ഞാനിന്ന് സഭയ്ക്ക്, ഇദ്ദേഹത്തിൻ്റെ സഭ. ഞാനിവിടെ ചെല്ലുമ്പോൾ ആദ്യത്തെ കാത്തിരിപ്പ് യോഗത്തിൽ ഒരു സ്ത്രീ, അത് മറ്റ് പെന്തിക്കോസിലെല്ലാം കറങ്ങിയിട്ട് തന്നെ ആ പെന്തിക്കോസുകാർ കൈവിട്ട് ഇവരുടെ വീട്ടിലൊരു സ്വന്തമായ സഭ നടത്തി. വ്യാഴാഴ്ച ഒരു സഭയുണ്ട്. വിദേശത്തുനിന്നുള്ള വരുന്നവരാണ് ഇവരുടെ കസ്റ്റമേഴ്സ്, കാരണം അവർക്കാണല്ലോ പ്രശ്നം കൂടുതൽ. അപ്പോൾ പൈസ ഇഷ്ടംപോലെ കൊടുക്കും, ഇല്ലാത്ത പ്രവചനവും കള്ളപ്രവചനവും എല്ലാം പറഞ്ഞ് മനുഷ്യരെ തെറ്റിച്ച് നടക്കുന്ന ഒരു കള്ളപ്രവാചകി ആ സഭയിലുണ്ടായിരുന്നു. പക്ഷേ ഇത് കള്ളപ്രവാചകിയാന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെയുള്ളതായ ആത്മീയ പ്രകടനങ്ങളൊക്കെ ഉണ്ട്, ആത്മാവുള്ളവർക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം ഞാൻ ചെന്നപ്പോൾ ഈ സഹോദരി കാത്തിരിപ്പിയോത്തിനോടെ സാധാരണ അവരാണ് നടത്തുന്നത്. മൂപ്പരച്ചായനും അമ്മച്ചിയൊക്കെ അവിടെ ഇരുന്നാലും ഇവരിലാണ് അഭിഷേകം. ഇവരവിടുന്ന് പുറകിൽ നിന്ന് കയ്യെല്ലാം ഇങ്ങനെ വീശി 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 ഇങ്ങനെ കറങ്ങിയടിച്ച് കാത്തിരിപ്പിയോത്ത് നടത്തുന്നു. ദീപന്തികോസ് മിഷനിലൊരു സഭയുടെ കാര്യം പറഞ്ഞത് അങ്ങനെ നടത്തി. അവസാനം മുന്നോട്ട് വന്ന് മുട്ടുകുത്തി തവളയാടുന്ന പോലെ ചാടി 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 മൂപ്പരച്ചായൻ്റെ പായകൾ വന്നിരുന്ന് പ്രവചിക്കും. പായ എന്ന് പറഞ്ഞാൽ പായയുടെ തൊട്ടടുത്ത് വന്ന് അവിടെ ഇരുന്ന് പ്രവചിക്കും. ഇതാണ് പഴയ സഭ മുഴുവനും ഈ പിശാചിൻ്റെ കെട്ടിലായിപ്പോയി, ബന്ധനസ്ഥിലായിപ്പോയി. അപ്പം വേലക്കാരൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ, അപ്പം ഈ സാധുവായ മദർ എന്നോട് പറഞ്ഞു, എൻ്റെ ബ്രദറെ നമ്മളെക്കാളൊക്കെ വലിയ കൃപയാണ് ഈ സഹോദരിക്ക്. കണ്ടാൽ നല്ല ആത്മീയ സൗകര്യം പോലെ ഇരിക്കുന്നത്, ഉണ്ടോ കുറഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവരുടെ അകത്ത് വിളിച്ചത് വല്ലാത്തൊരു പിശാചാണ് ഇരിക്കുന്നത്, ആർക്കും അറിയുന്നില്ല. അവർ വീടുകളെ കലക്കും. ക്ഷേത്രനും അനിയനും തമ്മിൽ അങ്ങോട്ട് കൂടോത്രം വെച്ച് മന്ത്രവാദം വെച്ച് പല വീടുകളെയും കലക്കി 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 ഇവർ കസ്റ്റഡിയിലാക്കി ഇവർ ആ വീടുകളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കാൻ ചെല്ലും. അപ്പോഴാണ് ഞാൻ ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. അന്ന് ഇവർ പോലെ തവള ചാടിയെന്ന് പോലെ ചാടി ചാടി എൻ്റെ പാഴെടുത്ത് വരുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആത്മാവ് ശരിയല്ല. ഞാൻ ആത്മാവിൽ ശാസിച്ചു, നിക്ഷവിടെ എന്ന് പറഞ്ഞു, അവിടെ ഇരുന്നു. പിന്നെ അല്ലെങ്കിലില്ല, അടുത്ത ദിവസം ഞാനും ഒരു പോളിടെക്നിക്കിലെ സാറും കൂടെ വീട് വിസിറ്റ് ചെയ്ത കൂട്ടത്തിൽ ഇവരെ വീടും വിസിറ്റ് ചെയ്തു. നല്ല വീട്, വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു വീട്, ഒരു അപാകതയില്ല. ഈ സ്ത്രീയാണെങ്കിലും യോഗ്യമായ വസ്ത്രം ധരിച്ച് ഞങ്ങൾക്ക് നല്ല ചായ, ബെസ്റ്റ് ചായ, നല്ലൊരു ചായ ഒക്കെ ഇട്ട് തന്ന് രണ്ട് ബിസ്ക്കറ്റ് വീട് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ബൈബിൾ എടുത്തുകൊണ്ട് യേശുവിൻ്റെ പാദപീഠത്തിൽ മറിയിരുന്ന പോലെ ഞങ്ങൾ സിറ്റിയിലിരിക്കുന്ന ഇവർ ആ ഡോറിൻ്റെ അവിടെ, അകത്തെ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ ബൈബിളും തുറന്നിരിക്കുക, ഇനി ദൈവദാസൻ്റെ വചനം കേൾക്കാൻ. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവമേ ഒരു അപാകതയില്ലാത്തൊരു സൗകര്യമാണല്ലോ, എന്താ ഇങ്ങനെ അന്നത്തെ ദിവസം ശാസിക്കേണ്ടി വന്ന എന്താ? ഞാനിങ്ങനെ വന്ന് എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി അവരുടെ കണ്ണിൻ കൃഷ്ണമണിയിലേക്ക് ടച്ച് ചെയ്തു. ഞാൻ കാണുന്നത് ഒരു ഭയങ്കരമായ ഒരു ശക്തി, ഒരു ഡെവിളിഷ് പവർ അവരുടെ കണ്ണിൽ കൂടെ വ്യാപരിക്കുന്നിരിക്കുകയാണ്. അപ്പം ഞാനൊരു ദർശനം കാണുക, ഞാനിവിടെ ഒരു വാളൂരി ഇവരെ വെട്ടി. പെട്ടെന്ന് ഞാൻ കുടഞ്ഞെഴുന്നേറ്റു, ഞാൻ സാറെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു ഇറങ്ങി. പുള്ളിയുടെ സ്കൂട്ടറിലാണ് വിസിറ്റ് ചെയ്തത്. പുള്ളി സ്കൂട്ടർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പെടലോട്ട് കാലമർത്തുകയും ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ
ഈ സ്ത്രീക്കകത്തിരിക്കുന്ന ഒരു ഭയങ്കര പിശാചാണല്ലോ എന്ന് പറഞ്ഞു. സാറെല്ലാം പറന്ന് സ്കൂട്ടർ സ്റ്റാർട്ടായി, പക്ഷെ കയ്യിൽ നിന്ന് സ്കൂട്ടറും പറഞ്ഞു പോയി. പുള്ളി രണ്ട് കയ്യുമെത്തി ഹലേലുയാ പറഞ്ഞു. ഞാൻ ചെന്താ എൻ്റെ അച്ഛായ ഇവളിവിടെ കയറിയപ്പോ തൊട്ട് ഞങ്ങൾ പറഞ്ഞു കേറ്റരുതി, സഭ മുടിപ്പിച്ച് കളയും. പക്ഷെ ദൈവം അനുവദിച്ചിരിക്കും, അവരുടെ നീളമൊക്കെ തകർക്കാൻ വേണ്ടി ആയിരിക്കും. ആ സഭക്കാർക്ക് വലിയ നീളമായിരുന്നു, ഭയങ്കര പാരമ്പര്യ ശക്തിയും നീളവും ഉള്ളൊരു സഭയായിരുന്നു. ഇവരെല്ലാം ഇവിടെ കസ്റ്റഡിയിലായിപ്പോയി. ഇവളുടെ പ്രവചനത്തിലും രണ്ടേ രണ്ട് കുടുംബം, ഈ പോളിടെക്നിക്കിലെ സാറും മറ്റെല്ലാവരും ഒരു കുടുംബം മാത്രം ഇതിനെതിരായിരുന്നു. പക്ഷെ അവർക്ക് വോയിസ് ഇല്ലാതായിരുന്നു, കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുള്ള ദൈവേഷമായിരിക്കും. ഈ സാറ് കയ്യൂർത് അല്ലേലിയാ പറഞ്ഞു. അതിനുശേഷം പ്രിയരെ, 8 മാസം ഞാൻ വചനത്തിനും കൊണ്ട് എഴുന്നേക്കും, വചനം പറയാൻ എഴുന്നേക്കും. എവിടുന്നാണെന്നറിയത്തിൽ മറിഞ്ഞിരിക്കുന്ന വചനം, കാരണം ഈ സഭക്കാരെ പഠിപ്പിച്ചെടുക്കണമല്ലോ. ഇവർക്ക് ശരിക്കും വചനം അറിയത്തില്ല, ചുമ്മാ പാരമ്പര്യം പഴക്കവും പാഷന്മാരെ സോപ്പിട്ടും പാഷന്മാരെ പൊക്കിയും കുറെ കാശും കൊടുത്തൊക്കെ വളർന്നൊരു സഭയാണ് പലത്. നല്ല വിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് പേരേ ഉള്ളൂ, ബാക്കിയെല്ലാം പൊങ്ങച്ചൻ പറയുന്ന കൂട്ടരായിരുന്നു. അങ്ങനെ അഭിശാദിനെല്ലാം കയറി നിരങ്ങിയത്. അപ്പോൾ ഞാൻ വചനത്തിന് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് മേളിൽ നിന്ന് ഒഴുകുക വചനങ്ങൾ. അങ്ങനെ 8 മാസം ഇതിങ്ങനെ പോരാടിക്കൊണ്ടേ. അപ്പൊ വിശ്വാസികൾ നമുക്ക് ജീപാഷ അറിയാം, നമുക്ക് വേണ്ട സമയമാകട്ടെ, നിങ്ങളിത് മനസ്സിലാക്കി 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 നിങ്ങളെ അവിശ്വാസവും കുറവും എല്ലാം ഗ്രഹിക്കാൻ ഇത് ആവശ്യമാണ്. ഫറവനെ വെച്ച് മോശം ഇതുപോലെ ഇരിക്കട്ടെ, സമയം വരുമ്പോൾ അത് പോളും. അവർക്ക് മാനസാന്തരപ്പെടുത്താൻ സമയം കൊടുത്തു. അപ്പൊ ഇവര് ഭയങ്കര ഉപവാസം പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ഏതൊക്കെ ശക്തിയുണ്ട് ഇവർക്ക്. ഞാൻ പറഞ്ഞില്ലേ, ദൈവദാസൻ പോലും മിണ്ടാതിരുന്ന് കാത്തിരിപ്പിക്കാൻ നടത്തിയ ഒരിക്കൽ ആ സൗകര്യം കൂടി പറഞ്ഞതാണ്. സഭയിലെ മൂപ്പനച്ചാൻ്റെ വലിയ കഷ്ടം വന്നപ്പോൾ എൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു വിടുതൽ കൊടുത്തുന്നു പറഞ്ഞ സംഭവമാണ്. അപ്പൊ എന്തുമാത്രം ആ ശക്തിയുടെ വലിപ്പം നോക്കി. അപ്പൊ ഞാൻ ഈ ആത്മാവിലിങ്ങനെ ഇതിനെതിരായി നിൽക്കുമ്പോൾ ഈ സഹോദരി പലരെയും ചട്ടം കിട്ടി. നമ്മുടെ സെൻട്രൽ ഫെയ്ത്ത് ഹോമിലെ രണ്ടുമൂന്ന് സഹോദരിമാർ ഇവിടെ ഏജന്റ് പോലും ഉണ്ടായിരുന്നു, അറിയാതായിരിക്കും. കൊട്ടാരക്കരയിൽ നിന്ന് തിരുവല്ലായി നോക്കി ആൾക്കാരെ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ കൂടെ. അപ്പം ഇവർക്ക് നല്ല കാശ് കിട്ടും, അതിൻ്റെ ഒരു ഭാഗം ഇവർക്ക് കൊടുക്കും, കണ്ടാൽ ആർക്കും മനസ്സിലാകത്തുമില്ല. കൊച്ചുവാസ് പോലും ഇടയ്ക്കിടയ്ക്ക് അവിടെ വിസിറ്റ് ചെയ്യും, പക്ഷെ എന്നോട് വിരോധമായി. ചെറിയ കുഞ്ഞൻ എന്താ അവളെ അപ്പം ഞാൻ ആരാധിച്ചിട്ട് പോയി. അപ്പം ഞാൻ ആരാധിച്ചോട്ടെ, പക്ഷേ ദുഷ്ടാത്മാവ് ആരാധിക്കാൻ ദൈവം സമ്മതിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവൾ സവാൽ ചെയ്തു നോക്കണം. അവസാനത്തിൽ അവൾ പരസ്യമായ വിശ്വാസിൽ പറഞ്ഞു, ഈ മൂപ്പനെ ഞാൻ ചാടുന്നിടം വരെ, കൊല്ലുന്നിടം വരെ ഉപവാസം എടുക്കാൻ പോകാറ് നോക്കണം. ദൈവത്തിൻ്റെ ദാസനെ കൊല്ലാൻ വേണ്ടി ഈ സഹോദരി ഉപവസിക്കാൻ തുടങ്ങി. ചില വിശ്വാസികൾക്ക് പേടിയായി. ഞാൻ ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു, അവൾ ഉപവസിക്കട്ടെ. ഉപവസിച്ച് ഉപവസിച്ച് അവൾ മരിക്കുന്നതല്ലാതെ ഒരു രോമം കൊഴിയാൻ, കാരണം ഞാൻ നിൽക്കുന്ന ദൈവസന്നിധിയിലാണ്. അവൾ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട് മന്ത്രവും കൂടോത്രമൊക്കെ, പക്ഷെ അവൾ ഉപവസിക്കാൻ തുടങ്ങി. ഈ വിശ്വാസമില്ലാത്ത വിശ്വാസികൾക്ക് പേടിയുണ്ടെങ്കിലും ഇവിടെ നല്ല പവർഫുൾ വചനം വരികയല്ലേ. അവൾ ഉപവസിച്ച് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവും ഒരു സ്നേഹിതനും കൂടി 2 വണ്ടി എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് കടവൊക്കെ എടുത്ത് വണ്ടി കച്ചവടം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് സെൻട്രൽ ഫെയ്ത്തോ ചെന്ന് കള്ളത്തരമൊക്കെ പറഞ്ഞ് അവരെ സോപ്പിട്ട്. സെൻട്രൽ ഫെയ്ത്തോ ആ കാലത്തിലൊരു ഈ മായയ്ക്ക് അടിമപ്പെട്ട പോലൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ അവിടെയും ചെന്ന് എനിക്കെതിരായിട്ടൊക്കെ പറഞ്ഞിങ്ങനെ സോപ്പിട്ടുകൊണ്ടിരുന്നു. നമുക്കറിയാമല്ലോ ഏത് വന്നാലും അവസാനം ദൈവത്തിൻ്റെ ആത്മാവല്ലേ. അങ്ങനെ 4-ാം ദിവസം 5-ാം ദിവസം എങ്ങാണ്ടാന്ന് തോന്നുന്നു ഇവൾ ഉപവാസിച്ച് എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച ദിവസത്തിൽ ഇവരുടെ വണ്ടി മുണ്ടക്കയം, ആ പാലമുണ്ടല്ലോ മുണ്ടക്കയത്ത് നെരുമേലിക്ക് പോകുന്ന പാലത്തെ ഇത് മറിഞ്ഞ് താഴെ പോയി. ഡ്രൈവർ അപ്പോഴേ മരിച്ചു നോക്കണം, ഡ്രൈവർ അപ്പോഴേ മരിച്ചു. ഈ ബസ്സിൻ്റെ ഇവരുടെ പാർട്ടർ ഓണറിൻ്റെ ഭാര്യ പെട്ടെന്ന് മാനസിക അവസ്ഥയുണ്ടായി. അവളെ മറ്റ് ബസ്സിൽ ജോലിക്കാര് എവിടെയും കൊണ്ട് അടിച്ചുകൊണ്ട് പോയി തൃശ്ശൂരിലെ ലോഡ്ജ് വെച്ച് അറസ്റ്റ് ചെയ്തു. ഇവളുടെ ഭർത്താവിൻ്റെ കടം കയറി നാശമായി. അവസാനം അതങ്ങനെ ഞാൻ പറയാൻ വന്നത്, അപ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പിൽ വിശദീകരിക്കപ്പെട്ടവരായി നിയമങ്ങളെല്ലാം ലംഘിക്കാതിരുന്ന ഒരു ശക്തി നമ്മളെ ഭരിക്കത്തില്ല. അല്ലാതെ എത്ര പ്രാർത്ഥിച്ചാലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ശാപങ്ങളോ അല്ലെങ്കിൽ കൂടോത്ര മന്ത്രവാദമോ ആഭിചാരമോ ഒക്കെ ചെയ്തെന്ന് തോന്നിയാൽ
ദൈവസന്നിധി വിശദീകരിച്ചാൽ മാത്രം പോയി. ദൈവസന്നിധിയിൽ ഇന്ന് തന്നെ തന്നെ വിശദീകരിക്കല്ല, മറുഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. പണ്ട് ഞാനൊരു സ്ഥലത്തിരിക്കുമ്പോൾ മാവേലിക്കല്ല ഒരു മജിസ്ട്രേറ്റ് ജഡ്ജി, അദ്ദേഹത്തിന്റെ സ്നേഹിതൻ ഒരു ഏതോടെ പോയിട്ടൊരു പായസം, അതിച്ചിരി പൂജയൊക്കെ ചെയ്ത് മന്ത്രം ചെയ്ത് പായസമാന്ന് പറഞ്ഞു പുള്ളിക്കൊണ്ട് കൊടുത്തു. പുള്ളിക്കത് കുടിക്കാത്തത് വലിയ അസ്വസ്ഥമായി, അയ്യോ ഇത് കുടിച്ചുകഴിഞ്ഞല്ലോ അസുഖം നോക്കണം. പുള്ളി എൻ്റെ അടുത്ത് കൊടുത്തു തന്നു. അപ്പം ഞാൻ ആ പായസം നോക്കി, നല്ല പായസം. ഞാൻ പറഞ്ഞിട്ട് പായസം ആരാ ഇഷ്ടപ്പെടാത്തത്? ഒന്നും ആവശ്യമില്ല കുടിക്കാം, പക്ഷെ എന്നാലും ഇങ്ങനത്തെ അവിശ്വാസം പോകാൻ വേണ്ടി ഞാൻ സ്തോത്രം ചെയ്ത് പകുതിയായപ്പോൾ ഞാൻ ഇച്ചിരി കുടിക്കുന്നു. ഇല്ലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അന്ധവിശ്വാസവും അവിശ്വാസം ഇടോ, ദൈവം ഒന്നല്ലേ ഉള്ളൂ, മറുഭാഗത്തിരിക്കുന്ന പിശാചാണ്. അല്ലെങ്കിൽ ഈ ലോകത്തിൽ മാനുഷികമായ ശക്തികൾക്കൊന്നും തന്നെ ആരെയും ദൈവമക്കളെ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതിന് വചനം അറിഞ്ഞിരിക്കണം, പിന്നെ നമ്മളെ തന്നെ ശുദ്ധീകരിച്ചോളൂ, അതേ ഉള്ളൂ ഏറ്റവും വലിയ. അപ്പൊ ശുദ്ധീകരണം ഉള്ളതായ മനുഷ്യന്റെ മേൽ പിശാചിന് പ്രവർത്തിക്കാൻ കഴിയത്തി. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ പിശാജ് പിടിച്ച മനുഷ്യന്റെ പിശാജുകളെല്ലാം ലഗിയോൻ പറഞ്ഞു ഞങ്ങൾ പന്നികളിലേക്ക് കയറട്ടെന്ന് ചോദിച്ചു. അങ്ങനെയാണ് 3000 പന്നി ഉണ്ടല്ലേ ചത്തത്. അതെന്താ അതിന്റെ കാരണം? ഇസ്രായേലിന്റെ ഒരു നിയമമുണ്ട്. ഇസ്രായേലിന്റെ നിയമത്തിൽ മോശം കൊടുക്കുമ്പോൾ നിങ്ങൾ പന്നികൾ വളർത്തരുത്, പന്നിയെ യാഗം കഴിക്കരുത്, പന്നിയെ തിന്നരുത്. പഴയ നിയമത്തിലെ പ്രമാണമാണ് കേട്ടോ, അത് എന്തോ കാര്യം കാണും. അതുകൊണ്ട് പന്നിയെ തിന്നായിരിക്കാം നല്ലത്, മനസ്സിലാകുന്നു. പന്നിയിറച്ചിയൊക്കെ ബഹിഷ്കരിക്കുന്നതാണ് നല്ലത്. ക്രിസ്ത്യാനികൾക്ക് പന്നിയിറച്ചിയോടൊക്കെ വലിയ മോഹം തുടങ്ങുന്ന കാലങ്ങളാണ്. അതാ ഞാൻ ഇന്നുവരെ കഴിച്ചിട്ടില്ല. ഒരിക്കലും കാണുന്ന ഒരു വീട്ടിൽ ചെന്നപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എന്റെ മനസ്സുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. തിന്നുകൊണ്ടിപ്പം നരകത്തിൽ പോകത്തൊന്നുമില്ല, പക്ഷേ ബൈബിൾ പറയുന്നത് പന്നിയെ തിന്നരുത്, അതുകൊണ്ട് തിന്നുന്നില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഈ പന്നികളിലേക്ക് പോകാൻ കാരണം ഇസ്രായേൽ പന്നി വളർത്തരുതെന്ന് മോശയുടെ നിയമമുണ്ട്, അവർത്തൊരു പുസ്തകത്തിലുണ്ട്. ആ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് പന്നി അവിടെ വളരുന്നത്. പന്നി കുഴപ്പമുള്ളതല്ല, പന്നിയും ദൈവം സൃഷ്ടിച്ചല്ലേ. പക്ഷെ ഇവിടെ വളർത്തരുതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, വളർത്തിയാൽ ഇപ്പൊ മാസ്ക് ഇട്ടുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു നിയമമില്ലല്ലോ നമ്മൾ പറയും. ഇപ്പൊ എത്ര നിയമം, നിയമം വന്നതിന് ശേഷം അത് മാസ്ക് ഇട്ടില്ലെങ്കിൽ ലംഘനമാണ് അല്ലേ. മാസ്ക് ഇല്ലാതെ വെളിയിലിറങ്ങിയാൽ അവർ പഴയടിക്കും, നമ്മളെല്ലാം നിശ്ചയിക്കേണ്ട. അപ്പൊ നിയമത്തിനെപ്പോഴും നിയമത്തിനും ഉപദേശത്തിനും വിലയുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ നിയമലംഘനം ഉള്ളിടത്ത് പാവം പ്രവേശിക്കും. അങ്ങനെയാണ് ഈ പന്നികളിലേക്ക് പ്രവേശിക്കാൻ കാരണം. കാരണം ഇസ്രായേൽ പന്നി വളർത്തരുതെന്ന് പറഞ്ഞ സ്ഥാനത്താണ് പന്നി വളർത്തിയത്. അപ്പൊ ഇതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ വ്യവസ്ഥയില്ലാത്ത തിന്മകൾ പ്രവേശിക്കുമ്പോഴാണ് ഈ സംശയം ഉണ്ടാകുന്നത്. അതാ വിഷയം, നമ്മളെ സംശയിപ്പിക്കും. അയ്യോ അവിടെ കോഴിമുട്ട കണ്ടു, ഇത് കണ്ടു. ഈ സംശയത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അവിശ്വാസത്താലാണ്. അപ്പൊ അവിശ്വാസത്താലാണ് സംശയം ഉണ്ടാകുന്നത്. അവിശ്വാസം എങ്ങനെ വരുന്നു, അനുസരണക്കേട് വരും. അപ്പൊ ദൈവത്തിന്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരണക്കേട് വരുന്നതിനാൽ നമുക്ക് അവിശ്വാസം വരുന്നു, ഭയം വരുന്നു, പിന്നെ കാണുന്നതെല്ലാം സംശയമായി തീരും. അല്ല മുട്ടയ്ക്കും ചെത്തിപ്പോ വല്ല ദൈവം ഉണ്ടാക്കിയല്ലേ, അത് അറിയാവുന്ന വിശ്വാസം എടുത്ത് പുഴുകി കഴിച്ചില്ലേ, ഒരു കുഴപ്പമില്ല കഴിച്ചു. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 26 പറയുന്നത് കാരണം കൂടാതെ ശാപം ഏക്കിയിലാണ്. 26 രണ്ട് വീണ്ടും വായിച്ചു. കുരുകിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷേ പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. അപ്പൊ എന്തെങ്കിലും ശാപത്തിന് തക്കതായ കാരണം എന്ന് പറഞ്ഞ ലംഘനമാണ്, ദൈവത്തിന്റെ സ്തോത്രം. അല്ലാതെ ഇനി ആര് ശമിച്ചാലും, ഞാൻ ഏലപ്പാറ ഇരിക്കുന്ന സമയത്ത് മദ്രാസിൽ നിന്ന കാലമാണ്, ഒരു വിശ്വാസി സഹോദരൻ, ആള് നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ആള് കൊള്ളാം, നല്ല മനുഷ്യനാണ്. പക്ഷെ അന്നിരുന്ന ഒരു ദൈവദാസനെ തന്റെ കളിയും തമാശയും വികൃതിയും വിഡിത്തരം എല്ലാം കൂടെ ഈ മെസ്സേജിൽ പറയും. പുള്ളി അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല, പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം ചുമ്മാ വണ്ടത്തിലൊക്കെ പറയുന്നുണ്ട്, അത് തിരുത്തി കൊടുത്താൽ പുള്ളി സമ്മതിക്കത്തില്ല. അധികാരത്തോടെ ഞാൻ പറയുന്നത് പറഞ്ഞാൽ മതി. പുള്ളി അങ്ങനെ മാറി. ഈ ദേഷ്യത്തിന് ഈ ദൈവദാസന് പുള്ളിയെ ശപിച്ചു, നീ കുടം പിടിക്കത്തില്ലടാ, മേലാൽ കോമ്പൗണ്ടിൽ കയറി പോകുന്നു. അയാൾ എന്നെ വിളിച്ചു, ഞാൻ പറഞ്ഞു ദാപ പേടിക്കണ്ട, അങ്ങനൊന്നും ശാപമൊന്നും കേൾക്കത്തില്ല. ദൈവദാസനല്ല, ഇനി വലിയ ഭാഷ ശാപിച്ചാലും കേൾക്കത്തില്ല, നിങ്ങൾ അവർക്ക് വേണ്ടി കൈകൊർത്ത് സ്തോത്രം ചെയ്താൽ മതി. നോക്കണം, താമസിക്കാതെ ആ ദൈവദാസൻ അവിടെ ഒരു പ്രശ്നത്തിലകപ്പെട്ട് അവിടുന്ന് ഉടനെ ട്രാൻസ്ഫർ ആകേണ്ടി വന്നു. നോക്കണം, അപ്പം തിരിച്ചു നോക്കി. അപ്പം നമ്മുടെ വേലക്കാരാണെങ്കിൽ ശരി,
സ്വന്തം അപ്പൻ ശപിച്ചാൽ പോലും ഏക്കത്തില്ല. എങ്ങനെ അറിയാം? ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ യാക്കോബ് അപ്പനാണ് തെറ്റിയത്. യാക്കോബ് എന്ത് ചെയ്തു? സുക്കോത്തിൽ പോയി അവിടുത്തെ ഫെർട്ടിലൈസേഷൻ ലാൻഡെല്ലാം കണ്ടപ്പോഴേ, പച്ചപ്പുമെല്ലാം കണ്ടപ്പോൾ വിചാരിച്ചു ഇനിയിപ്പം ഒരുപാടൊന്നും പോകണ്ട, ഇവിടെ അങ്ങ് തങ്ങാം. അങ്ങനെയല്ലേ ഇപ്പം ദൈവമക്കളുടെ പലരുടെ ആഗ്രഹം? വിലക്കാരുമൊക്കെ അങ്ങനെയാണ്. അതാ ഇത്രയും സൗകര്യങ്ങൾ കിട്ടിയപ്പോൾ ഇനിയിപ്പം ആ കർത്താവ് വരുന്ന വരട്ടെ അല്ലയോ, നമുക്ക് പതുക്കെ പോവാം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഴയ പോലെ അല്ലേ, ഇപ്പം എല്ലാം നല്ലതായിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് പോലെ അന്ന് യാക്കോബ് സുക്കോത്തിൽ വെച്ച് തന്റെ പിള്ളേർക്ക് വേണ്ട സ്ഥലങ്ങളൊക്കെ നല്ല സൗകര്യങ്ങളുണ്ടെന്നെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേശത്തു നിന്നൊരു കല്യാണാലോചന. ഇന്നും അങ്ങനല്ലേ, പല വിശ്വാസികളും കല്യാണാലോചനയ്ക്ക് പോകുമ്പോൾ ദൈവത്തോട് ചോദിക്കത്തില്ല. അവരാദ്യം പാസ്വേഡ് പറയും. ഇത് നടക്കുന്നതിൻ്റെ തലയാഴ്ച മാത്രമേ പറയാവുള്ളൂ, കാരണം പാര വയ്ക്കുന്നവരുണ്ട് അല്ലേ, ആരും അറിയരുത്. ഇവിടെ കല്യാണം പത്ത് പേര് അറിയട്ടെ, അപ്പോഴല്ലേ അവരുടെ ഗുണവും ഗുണമല്ല നമുക്ക് അറിയുന്നത്. നാട്ടുകാർ പറയുന്നത് കേൾക്കാം, കേട്ടതിന് ശേഷം ദൈവേഷമാണെങ്കിൽ നടക്കട്ടെ. ഇത് കാശ് കിട്ടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ജോലി കിട്ടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണുമ്പോൾ ആരും അറിയിക്കരുത്, ആരും അറിയരുത്. അങ്ങനെയാണ് ഇപ്പൊ പെന്തിക്കോസുകാർ പോലും കല്യാണം ആലോചിക്കുന്നത്, ചെന്ന് വീഴുന്നതോ മഹാബദ്ധത്തിൽ, മഹാബദ്ധത്തിൽ. ഇവിടെ പത്ത് പേര് അറിഞ്ഞു നടത്തെ. പണ്ടൊക്കെ ഒരു കല്യാണം നടത്തുന്നെങ്കിൽ എങ്ങനെയൊക്കെയാണ്? ആദ്യം ചെറുക്കനും പെണ്ണും പോയി കാണും, അല്ല സോറി, ചെറുക്കനും കൂട്ടുകാരനും പോയി കാണും, പിന്നെ സ്വന്തക്കാർ ഏറ്റവും പ്രധാനപ്പെട്ടവർ കാണും, പിന്നെ അമ്മാച്ചന്മാർ കാണും. അപ്പൊ ഒരുത്തർ അവിടെ ചെല്ലുന്ന സമയത്ത് ബുദ്ധിയുള്ളവർ വീടിന്റെ പരിസരത്തൊക്കെ പോകും, അയലോക്കാരോട് ചോദിക്കും ഇതെങ്ങനെ സ്വന്തമാണോ. എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അത് കല്യാണം നടത്തുന്നത്. അതുകൊണ്ട് ആ കല്യാണങ്ങളൊന്നും വലിയ അപാകതകളില്ല, അല്ലെങ്കിൽ ദൈവം പറഞ്ഞു നടത്തണം. ഇത് ആരും അറിയരുത്, കാരണം എവരും തട്ടിപ്പാ അതും തട്ടിപ്പാ. പിന്നെന്തു പറയാനാ, ഇപ്പൊ തട്ടിപ്പ് സംഘത്തെ തട്ടിപ്പിനോട് തന്നെ ചേരും, ചേരുമ്പടി ചേരും. എടാ പത്ത് പേരറിഞ്ഞ നിനക്കെന്നാ ഇഷ്ടം, ദൈവം മതിയെന്ന്, അല്ലെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ, ഈ ബാധ ഇതോടെ ഒഴിച്ചു പൊക്കോട്ടെ. ഇങ്ങനെ ബുദ്ധിയോടുകൂടി അതിബുദ്ധിയാൽ പലതും ചെയ്തേണ്ട ഇന്നിപ്പോ അനുഭവിച്ചുകൊണ്ട് നടക്കുകയല്ലേ പലയിടത്തും. ആ ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വിചാരിച്ചോണം ദൈവത്തോടാലും. യാക്കോബ് ദൈവത്തെ അറിയാത്തവരല്ലല്ലോ, ദർശനം കണ്ടിറങ്ങിയവനല്ലേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോഴേ അവൻ കല്ല് നിർത്തി കടന്ന് അവിടെ തൂണാക്കി അഭിഷേകം നടത്തി ഇത് ദൈവത്തിന്റെ ആലയം എന്നൊക്കെ പറഞ്ഞ് ദർശനം കണ്ട് ഗോവണിയിൽ കൂടെ ദൂതന്മാർ കയറിയിറങ്ങി ചെയ്യുന്നു ഇതിന്റെ ആലയം എന്നുള്ള ദർശനം പ്രാപിച്ച് പത്തനാരാമിൽ ചെന്ന് ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോഴേ മയങ്ങിപ്പോയി. അവിടെ 14 വർഷക്കാലം അടിമവേലയും ചെയ്ത് അവസാന സമയത്തിനുമ്പോൾ അവിടെ ചത്തുപോയി. അവൾ ഇവനേക്കാൾ വിളവുകയായിരുന്നു, ഇതാണ് യാക്കോബിനേക്കാൾ അഭ്യാസം പഠിച്ചവളായിരുന്നു അവൾ. ഇവൻ വിളവൻ, ഇവൻ പഠിച്ച സ്കൂളിൽ ഉസ്താദാ ആര്, അവന്റെ ഭാര്യ റാഹേൽ. അറിയാവല്ലോ കഥയൊക്കെ. യാക്കോബ് അപ്പനെയും സഹോദരനെയും കളിപ്പിച്ചു, പക്ഷെ റാഹേലോ സ്വന്തം അപ്പനെ കളിപ്പിച്ചു, ഭർത്താവിനെ കളിപ്പിച്ചു. പിന്നെ ദൈവം പറഞ്ഞു അന്യവിഗ്രഹങ്ങൾ നീക്കി പറഞ്ഞാൽ പറഞ്ഞപ്പോൾ അവള് കയറി ആ പീഠത്തിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞൊക്കെ അറിയാമല്ലോ. പക്ഷെ ആയസ് തികയാതെ വഴിയിൽ അവസാനിക്കുന്നതാണ്. ഈ വിളവ് കൂടുന്ന പാർട്ടികളെല്ലാം വഴിയിൽ അവസാനിക്കും. തൻ്റെയുടെ സാമർത്ഥ്യവും അഭ്യാസം കൊണ്ട് മറ്റുള്ളവരെ കളിപ്പിച്ചും അഭ്യാസം കാണിച്ച് ജീവിക്കുന്നവനെല്ലാം ആയസ് തികയാതെ മരിക്കുന്നതാണ് റാഹേലിന്റെ ചരിത്രം. കണ്ണിൽ ശോഭയില്ലാത്തവളും യാക്കോബിന് ഇഷ്ടമില്ലാത്ത ലേയ അവസാനം വരെ വിശ്വസ്തയോടെ നിന്നു. അവസാനത്തിൽ അവൾ ശ്രേഷ്ഠയായി, അവൾക്ക് നല്ല പുത്രന്മാരെ കിട്ടി. അവളുടെ പുത്രന്മാരിൽ നിന്നാണ് പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും തിരഞ്ഞെടുത്തത്. അവൾ അവസാനം മനോഹരമായിട്ട് അവസാനിച്ച് അന്നാണ് യാക്കോബിന്റെ കണ്ണ് തുറന്നത്. അവിടെ ഞാൻ എൻ്റെ ലേയും മക്ബല കല്ലറയിൽ അബ്രഹാമിനെയും സാറായി ഇസാക്കിനെയും ഭാര്യയും അടക്കിയ സ്ഥാനത്തിൽ ഞാൻ എൻ്റെ ലേയായി അടയ്ക്കുന്നതാണ്. അപ്പോഴാണ് അവളുടെ വില. ചിലരുടെ വിലയൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാകത്തു. ചിലപ്പോൾ ഞങ്ങളുടെ സുവിശേഷ വിലക്കാരാണ്, ഞങ്ങൾ ചില സഭയിൽ ചെല്ലുമ്പം എന്തോ കാര്യപ്രാപ്തിയുള്ള അല്ലെങ്കിൽ മിടുക്കരായ അല്ല സാമ്പത്തിക ശേഷിയുള്ള അല്ലെങ്കിൽ പ്രയോജനമുള്ള ചില വിശ്വാസികളെ കൈവയ്ക്കും. ഓ, ബാക്കിയുള്ളവരൊന്നും വലിയ ലിസ്റ്റിലില്ലെന്ന്, അതാ ബാക്കിയുള്ളവരൊന്നും അവരെ വലിയ പരിഗണനയില്ല. ഈശായുടെ മക്കളങ്ങനല്ലായിരുന്നു. ഈശായുടെ മക്കളിലെ 3-4 എണ്ണത്തിൽ നിർത്തി കൊടുത്ത് ശമുവേലിന്റെ മുമ്പിൽ. ദാവീദിനെ ലിസ്റ്റിലില്ല, പക്ഷെ ലിസ്റ്റില്ലാത്തവനെയാണ് ദൈവം തിരഞ്ഞെടുത്ത് രാജാവാക്കി. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവഗണിക്കപ്പെട്ടാലോ, ലിസ്റ്റിലില്ലാത്തവരോ, പാർശ്വന്മാർ പരിഗണന തരാത്തവരോ, അല്ലെങ്കിൽ വീട്ടിൽ വലിയ അംഗീകാരം ഇല്ലെങ്കിൽ സാരമില്ല, ദൈവത്തെ ആശ്രയിച്ചാൽ മതി, നിങ്ങളെ സുരക്ഷിതരാക്കി തീർക്കും. അതാ ദൈവത്തിന്റെ പണി. അപ്പോൾ ഇവിടെ യാക്കോബ് ഇതെല്ലാം അനുഭവമുള്ളവനായിട്ടും
സുക്കോത്തിൽ അത് എന്ത് ചെയ്തു? സാഹചര്യങ്ങൾ അനുകൂലമാണെന്ന് കണ്ടപ്പോൾ എത്ര അധ്യായം? 35 ആ വായിച്ചേ. റാഹീൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്നു. സുക്കോത്തിൽ താവളം അടിച്ചു അല്ലേ, അത് നല്ല സ്ഥലമെന്ന് കണ്ടപ്പോഴേ അവനവിടെ കൂടാരം അടിച്ചു നില്ലേ. 35:17 യാത്ര പുറപ്പെട്ടു. തനിക്ക് ഒരു വീട് പണിതു, കന്നുകാലി കൂട്ടത്തിന് തൊഴുത്തുകളും കെട്ടി. അതുകൊണ്ട് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്ന പേര് പറയും. സുക്കോത്ത് എന്ന പേര് ദൈവേഷമില്ലാത്ത സ്ഥലമാണ് തെരഞ്ഞെടുത്തത്, ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. അപ്പൊ ചില ഭൗമിക സമൃദ്ധികളൊക്കെ വരുമ്പോ കണ്ണു മഞ്ചിപ്പോരുത് കേട്ടോ. പിള്ളാരുടെ കല്യാണം, പഠിപ്പ്. എന്റെ മകനെ ഡോക്ടറാക്കണം, ആര് പറഞ്ഞു ഡോക്ടറാക്കണം? ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞാൽ കറക്റ്റാണ്. ദൈവത്തിന്റെ ആലോചന പ്രകാരം ഡോക്ടറായാൽ അവൻ സമൂഹത്തിനും കുടുംബത്തിനും ദേശത്തിനും അനുഗ്രഹമായി തീരും. അല്ലാത്തവൻ ഡോക്ടറായാൽ അനേകരെ കത്തിയേറ്റ് കൊല്ലുന്നവനായി തീരും. കാരണം ദുർവ്യാഗ്രഹത്തിന് പിന്നാലെ പോകരുത്. ദൈവം എന്തുദ്ദേശിക്കുന്നു അത് നടക്കട്ടെ. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ദൈവാലോചന ഇല്ലാതെ യാക്കോബ് സുക്കോത്തിൽ താവളം അടിച്ചു. എന്താ സംഭവിച്ചേ? അവിടെ ചെല്ലുമ്പോൾ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാകും. ഇപ്പൊ വിശ്വാസികൾ പറയാം, സഹോദരി ഐക്യം, വിശ്വസിച്ചെല്ലാവരും ഒന്നിച്ചിരുന്നതാണ്. ഇന്ന് അവിശ്വാസികളും പിന്നെ കള്ളക്കടത്തുകാരും കച്ചവടം അല്ലെങ്കിൽ കള്ളക്കച്ചവടം ചെയ്യുന്നവരും പിന്നെ ലോകസ്നേഹികളുമായിട്ടുള്ള മനുഷ്യരെയാണ് കുടുംബസ്നേഹികളായിത്തീരുന്നത്. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാന്നാ പറഞ്ഞത്, അതാണ് പരിചയപ്പെടുന്നെങ്ങനെ പാർശ്വ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടെന്നാ പറഞ്ഞത്. നല്ല ഫ്രണ്ടാണ്, നിന്റെ കഷ്ടകാലത്തിൽ നീ ഏറ്റുവെച്ച ഫ്രണ്ടായത്. നല്ല ദൈവങ്ങളുമായിട്ടുള്ള ഐക്യമില്ല, നടത്തിപ്പുകാരുമായിട്ട് ഐക്യമില്ല, പിന്നെ ആരാ? ഫാമിലി ഫ്രണ്ട്. ഇവിടെ ഇതാ ഒരു ഫ്രണ്ട് കടന്നു വരുന്നുണ്ട്. 35 നോക്കണ ഒരു കല്യാണാലോചന വരുന്നുണ്ട്. യാക്കോബിന്റെ മോളെ കല്യാണാലോചന. എന്താ സംഭവിച്ചത്? അവിടെ ദേശമൊക്കെ നന്നായിരുന്നു. അവിടുത്തെ ചെറുപ്പക്കാരെ കണ്ടപ്പോ, മനുഷ്യരെ കണ്ടപ്പോ നല്ല മനുഷ്യരാന്ന് തോന്നി. ഇളയ മോളല്ലേ, ഇച്ചിരി വാത്സല്യത്തോടെ വളർച്ചതാ. 12:1 ഇച്ചിരി സ്വാതന്ത്ര്യത്തോടെ വളർച്ചതാ. അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ വളർത്തപ്പെട്ട ഈ പെണ്ണ് ഇടയ്ക്ക് വിസിറ്റിങ്ങിന് പോകും, എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ. പെൺകുറ്റങ്ങളൊക്കെ സൂക്ഷിച്ചോണം കേട്ടോ. ആവശ്യമില്ലാത്ത കറക്കവും വേണ്ടാത്ത ഡ്രസ്സും ഒക്കെ ഇട്ടുണ്ട് ലോകം നടക്കുമ്പോൾ ഇതുപോലുള്ള അമളികൾ പറ്റും. ഇന്ന് ക്രിസ്ത്യാനികളുടെ തലവന്മാരൊക്കെ വിഷമിക്കുക പിള്ളേരെ കൊണ്ട്. പെൺപിള്ളേരിങ്ങനെ കറങ്ങിയടിച്ച് മയക്കുമരുന്നിനും മറ്റുള്ളവരുടെ വലയിൽ പോയി വീഴുന്ന പറഞ്ഞ വളരെ പ്രയാസപ്പെടുന്നു. അത് മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം. ഒരു അച്ഛനോ ബിഷപ്പോ വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. സ്വന്തം മാതാപിതാക്കന്മാർക്ക് ഇല്ലാത്ത ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കാനാണ്. അതുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കന്മാർ ഒരു പരിധിവരെയും മക്കൾക്ക് ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുക്കരുത്, ആവശ്യമില്ലാത്ത ഇത് വിസിറ്റിങ്ങിന് വിടരുത്, വേണ്ടാത്ത ഫാമിലി ഫ്രണ്ട്സിന് വീട്ടിൽ കയറ്റരുത്, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പോയി അബദ്ധത്തിച്ചാണ്. ഇവിടെ ഇതാ ഏക മകൾ എന്ത് ചെയ്തു? എന്നാ സംഭവിച്ചെന്ന് പറ അവള് വിസിറ്റിങ്ങിന് പോയി ഇല്ലയോ? വായിച്ചേ. 34:2 എന്നാറെ ഹിവ്യനായ ഹാമോരിന്റെ മകനായി ദേശത്തിന്റെ പ്രഭുവായ ശെഖേം അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി അവളോടുകൂടെ ക്ഷയിച്ച് അവൾക്ക് പോരായിക വരുത്തി. ഇത് ലൗകികാന്ന് പറഞ്ഞാൽ കാര്യം നടക്കും. എവിടെന്തിനു വ്യവസ്ഥയില്ലാത്ത പോകാൻ പോയത്? ശരിയല്ലയോ? സ്ത്രീകൾക്ക് അമിത പ്രാധാന്യം, സ്ത്രീകളും കൂടെ സൂക്ഷിക്കണ്ടേ? ഇത് സ്ത്രീകൾക്ക് ഒരുപാട് അംഗീകരണം കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞാലും ഗവൺമെന്റ് അനുകൂലം അവര് ഇഷ്ടപ്പെടുന്ന നടക്കാനും പോകും. വിളിക്കുന്നിടത്തെല്ലാം ചെല്ലുകയും കടന്നത്തെല്ലാം കറങ്ങി അടിച്ചിട്ട് ഞങ്ങളെ പീഡിപ്പിച്ച് ഞങ്ങളെ എറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാണ്. എവരും കൂടെ സൂക്ഷിക്കണം, വേണ്ടായോ? എവിടൊപ്പിക്ക് എന്തിനാ പോയത്? ആങ്ങളമാരെ ആരും കൂട്ടിക്കൊണ്ട് പോകണ്ടേ? 12 ഉണ്ടല്ലോ. അച്ചാച്ചാ നമുക്ക് സ്ഥലം കാണാം, ഒറ്റയ്ക്ക് പോയി. ഇവിടെ ലോകത്ത് ജീവിക്കുന്ന മറ്റുള്ളവർക്ക് വ്യവസ്ഥയുണ്ടോ? അവനിഷ്ടപ്പെട്ടു കൊണ്ടുപോയി. എന്നാലും അവൻ മാന്യനായിരുന്നു. എന്താ കാരണം? ഉപേക്ഷിച്ചില്ല അവിടെ, കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ യാക്കോബ് നമുക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം ഇഷ്ടംപോലെ സ്വത്തും ഇതെല്ലാം ഉണ്ട്, സകലതുമുണ്ട്. ഇനിയിപ്പോ കിടന്ന് അറിയണ്ട, ഈ മടിയന്മാരായ 5-6 ഉണ്ട്, യവന്മാർക്ക് ജീവിക്കാനുള്ള സ്വത്ത് കിട്ടും ത്രിതനമായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം? കല്യാണം നടത്തി കൊടുക്കാം. ദൈവം പറയുന്ന എന്താ? നീ ചെല്ലുന്ന ജാതികളോട് നീ ഇണ ചേരരുത്, അല്ലെങ്കിൽ ഐക്യം ചേരരുത്. ഇണയില്ലാ പിണ, അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത് ഏത് കാര്യത്തിനും. അത് അപകടമാണ്. ഇതൊന്നും അതിനും അറിയാതെ പോയി ചാടി എത്ര എണ്ണം വെട്ടി വീഴുന്നുണ്ട്, കച്ചവടത്തിനും ബിസിനസിനും കല്യാണത്തിനും. അങ്ങനെ ഇത്രയും അതിനും അറിയാവുന്ന ദൈവത്തെ അറിയാവുന്ന യാക്കോബ്
സ്വന്തം മോളുടെ വിഷയത്തിൽ വന്നപ്പോൾ കണ്ണടച്ചു കൊടുത്തു. കാരണം മോളോട് അത്ര ഇഷ്ടമായിരുന്നു. അങ്ങനെ കണ്ണടച്ചിട്ട് കല്യാണം ആലോചിച്ചെല്ലാം ക്രമീകരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഒരു അഞ്ചാറെണ്ണം ജോലിയില്ലാതെ വെറും മടിയന്മാരായിട്ട് തിന്നു കുടിച്ചു കിടക്കുന്ന കുറെ മക്കളുണ്ട്, മൂന്നാണെണ്ണം. അഞ്ചാറെണ്ണം ഉണ്ട് അവിടെ. കാരണം ഒന്നാമത് ഇത് ബഹുഭാര്യത്വമല്ലേ, മൂന്നാല് ഭാര്യമാരല്ലേ, അത് തന്നെ അപകടമാണ്. പല ഭാര്യമാർക്ക് ദാസിയും ദാസിയും മറ്റുള്ള മറിച്ചും എല്ലാം ഉണ്ട്. ഇതിലൊക്കെ ജനിച്ച പിള്ളേർ തമ്മിൽ എങ്ങനെ ഐക്യപ്പെടുന്നത്? അതുകൊണ്ടാണ് ഏകഭാര്യത്വം പുതിയ നിയമിൽ വെച്ചിരിക്കുന്നത്. ഏകഭാര്യത്വം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞു വളരെ സത്യമാണ്. ആ ബന്ധം കാണും, ഇല്ലെങ്കിൽ ഒരുപാട് അപകടം ദാവീദിന്റെ വീട്ടിൽ നടന്നു കണ്ടില്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താ സംഭവിച്ചത്? യവന്മാരിങ്ങനെ നിന്ന് വിളിച്ചു കിടക്കും. അപ്പൊ ഇവർക്ക് വേണ്ടി കൂടെ ഈ കല്യാണ ആലോചനയ്ക്ക് വേണ്ടി അപ്പൻ തയ്യാറായി. അവൻ തയ്യാറാകാമോ? യാക്കോബിനല്ലേ പ്രമാണം അറിയാവുന്നവൻ. അങ്ങനെ കല്യാണ ആലോചിച്ചെല്ലാം റെഡിയാക്കി. ബാക്കി അഞ്ചെട്ട് പിള്ളേർ സന്തോഷമായി, കാരണം ഇവിടെ സുവാടി ജീവിക്കാം, ഞങ്ങളുടെ പെങ്ങളുടെ ശ്രീധരൻ കാശുകൊണ്ട് നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് യാവന്മാരും റെഡിയായി. പക്ഷേ ദൈവപ്രമാണവും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുള്ള രണ്ട് പിള്ളേരുണ്ടായിരുന്നു. ആരാ? ശിമിയോനും ലേവിയും. അവർ വയലിൽ നിന്ന് വന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? ശിമിയോനും ലേവിയും വയൽ, അവർ അധ്വാനിക്കുന്നവരാണ്, യവന്മാരെ പോലെ കറങ്ങിയടിക്കുന്നവരല്ല. അവർ അധ്വാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് അപ്പൻ ശേഖേമിലെ അവിശ്വാസികളുമായിട്ട് കല്യാണാലോചനം ആലോചിച്ചിരിക്കുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്താ ചെയ്തേ? അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച്, അന്നത്തെ പാരമ്പര്യം അനുസരിച്ച് അവർ വാളെടുത്ത് എതിരാളികളെ വകവരുത്തി പെണ്ണിനെ കൂടി തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ യാക്കോബ് എന്താ പറയുന്നത്? നിങ്ങൾ എന്നെ നാറ്റിച്ചെന്നാണ്. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും, അതിനുമുമ്പ് ഒരു വാക്യം വായിച്ചു, 34:8 34:8 എന്ന് വായിച്ചേ. ഹാമോർ അവരോട് സംസാരിച്ചു, എന്റെ മകൻ ശെഖേമിന്റെ ഉള്ളം നിങ്ങളുടെ മകളോട് പറ്റിയിരിക്കുന്നു, അവളെ അവന് ഭാര്യയായി കൊടുക്കണം. അപ്പൊ പിള്ളേരെയൊക്കെ പെമ്മക്കളെയൊക്കെ വളർത്തുമ്പോ സൂക്ഷിച്ചോണം കേട്ടോ. ഒരുപാട് ഫാഷൻ ഡ്രസ് ഇട്ട് ഫാഷൻ പരേഡായിട്ട് ടൂറിനൊക്കെ അയച്ചു കഴിഞ്ഞാൽ ചില ആമ്പിള്ളേർ കയറി കുത്തും. പിന്നെ അതാ ഇതാന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഓരോ ദിവസവും മക്കളെ കുറിച്ച് എൻക്വയറി, ഒന്ന് രണ്ടൊക്കെയല്ലേ ഉള്ളൂ, അതിനെ യോഗ്യമായി വളർത്തരുത്. അവരോട് ചേർന്ന് എപ്പോഴും സംസാരിച്ചു എടുത്തും അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി ജീവിക്കണ്ടേ. ഇതില്ലാതെ തോന്നി മാസം അങ്ങോട്ട് പോയതിനു ശേഷം പിന്നെ അതിൻ്റെ പുറകെ ഇവിടുന്ന് സമുദായ സംഘടനകളും പ്രയാസവും ഉണ്ടാക്കേണ്ട ആവശ്യം എന്തിനാണ്? ഇത് ലോകത്തിൽ അതല്ലേ നടക്കുന്നത്? അവരവരുടെ പിള്ളേരെ അവരവർ യോഗ്യമായി വളർത്തണം. അല്ലെങ്കിൽ വഴിവിട്ടു പോയാൽ ദൈവത്തെ ഏൽപ്പിച്ചോണം, കാത്തിരുന്നോണം, നമുക്കുള്ളതാണ് തിരിച്ചു വരും, അല്ലെങ്കിൽ പോക്കോട്ടെ. എത്രയോ പിള്ളേരുണ്ട്. അതേ ഉള്ളൂ. അപ്പോൾ ഇവര് ഈ സംബന്ധം കൂടിയാൽ ഞങ്ങൾക്ക് എന്ത് തരാം? വായിക്കാം. ഞങ്ങളോട് വിവാഹ സംബന്ധം കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്കും വായിക്കാം. നിങ്ങൾ ഞങ്ങളോട് വിവാഹ സംബന്ധം കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ പാർക്കാം, ദേശത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും. ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ, ശരിയായ ഉപദേശവും പ്രമാണവും ഇല്ലാത്ത സ്ത്രീകളെ കല്യാണം കഴിച്ചവരുടെ ഈ സഭയിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഈ അവസരം മുതലാക്കി അവരെന്ത് ചെയ്യുന്നു? പ്രാർത്ഥനയും വേണ്ട, പാട്ടും വേണ്ട. പിന്നെ ഇന്നലെ ഒരുത്തുമെന്ന് പറയാം, എന്നു വെച്ചാൽ ഞങ്ങളുടെ വീട്ടുകാർക്ക് പ്രോസ്പെരിറ്റി ഗോസ്പൽ മതി, പവർ വിഷനിൽ കൂടുള്ളതായ വാഗ്ദത്തങ്ങൾ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത് കേട്ടോണ്ടിരിക്കാൻ ഇപ്പൊ അവർക്ക് ഇഷ്ടം. ഇങ്ങോട്ട് പറയാൻ ഇഷ്ടമല്ല. ഞാൻ അത് ഇന്ന് ഓർത്തിട്ട് കാര്യമില്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അവനവന്റെ ഉപദേശവും നിയമങ്ങളും ഇതുള്ളതായ ഐക്യത്തിൽ നിന്ന് വേണം കല്യാണം കഴിക്കേണ്ടിയിരുന്നു. അല്ല അന്നേരം അത് നോക്കി ഇത് നോക്കി സൗന്ദര്യം നോക്കി കാശ് നോക്കി ഒക്കെ കല്യാണം കഴിച്ചപ്പോൾ ഇപ്പൊ അവസരം കിട്ടിയപ്പോൾ അവരവരുടെ തനി ഗുണം കാണിക്കും. അതിനാരുടെയും കുറ്റമല്ല, അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ കണ്ണ് തുറക്കേണ്ടിയിരുന്നു, നീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നോക്കേണ്ടിയിരുന്നു ഇത് ഭാവിയിൽ എനിക്ക് മക്കൾക്കും അനുഗ്രഹമുള്ളതാണോ എന്ന് നീയാ ചിന്തിക്കേണ്ടത്. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. നമ്മൾ പോകുന്ന പോലെ പൊക്കോട്ടെ, പ്രാർത്ഥിക്കാൻ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പാട്ട് വായിക്കാം. അതിൽ പാർത്ത് വ്യാപാരം ചെയ്ത് വസ്തു സമ്പാദിപ്പിൻ എന്ന് പറഞ്ഞു. നമ്മുടെ വ്യാപാരം ചെയ്ത് വസ്തു സമ്പാദിപ്പിൻ. നിങ്ങൾ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ചെല്ലുന്ന അന്യദേശത്തിലെ ജാതികളുമായി നിങ്ങൾ ഇടകലരുത്, അവരുമായി യാതൊരു സംബന്ധവും കൂടരുത്. ഇന്ന് അനേക ബന്ധുക്കോസുകാർക്ക് പറ്റിയിരിക്കുന്ന അവസ്ഥ ഇതാണ്. വ്യാപാരവും വസ്തുവും കാശുമൊക്കെ കണ്ടപ്പോൾ എവന്റെ എല്ലാം കണ്ണും ബ്ലിങ്കിങ്ങായി എന്ത് ചെയ്തു? പിള്ളേരെ കൂടെ കച്ചവട ചരക്കുകളാക്കി മാറ്റിയിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ എന്ത് ചെയ്തു? സ്ത്രീധനവും ഒക്കെ എത്ര വേണമെങ്കിൽ തരാന്നാണ് ചോദിപ്പിൻ. വൈകാം പന്ത്രണ്ടാം വാക്യം. എന്നോട് സ്ത്രീധനവും ദാനവും എത്രയെങ്കിലും ചോദിപ്പിൻ, എത്രയെങ്കിലും ചോദിപ്പിൻ,
നിങ്ങൾ പറയും പോലെ ഞാൻ തരാം, ബാലയെ എനിക്ക് ഭാര്യയായിട്ട് തരണം. അപ്പൊ ഇവർ ഏത് ബേസിലായി ഇപ്പൊ കൊച്ചിനെ കൊടുത്ത? ഈ ഭൗമികമായ നന്മകൾ കണ്ടപ്പോൾ ഈ ദൈവഭക്തന്റെ കണ്ണും ബ്ലിങ്ങിങ് ആയിപ്പോയി. ഈ മടിയന്മാരും അരസന്മാരുമായ മക്കൾക്ക് സന്തോഷം, കാരണം ജോലിയില്ല, ജീവിക്കാമല്ലോ ഈ കറുപ്പിൽ. അങ്ങനെ പുള്ളിക്കാൻ അനുവദിച്ചു കൊടുത്തു. പക്ഷേ ആത്മവീര്യമുള്ളതായ രണ്ട് പിള്ളേരവർക്കുണ്ടായിരുന്നു. ദൈവത്തിന്റെ വ്യവസ്ഥ പഠിച്ചവന്മാര്, അപ്പനിൽ നിന്ന് തന്നെ പഠിച്ച രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അവര് പകലെല്ലാം പോയി അധ്വാനം, യുവന്മാർ കറങ്ങിയടിക്കും. ഈ പറഞ്ഞ ദാസിയുടെ മക്കളെല്ലാം ഇങ്ങനെ കറങ്ങിയടിച്ച് ജീവിക്കുമ്പോൾ ലേയയുടെ മക്കള് പോയി അധ്വാനിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു. അവര് വയലിന്ന് വരുമ്പോൾ ഈ സംഭവം എല്ലാം കേട്ടു. അപ്പനിങ്ങനെ ഒപ്പിച്ചു വെച്ചതും ഈ ദേശത്ത് കനാൻ ദേശത്തേക്ക് പോകാൻ അധികം പറഞ്ഞേ, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദേശമായ കനാൻ ദേശം പുറപ്പെടാൻ വേണ്ടിയ പത്തനാരാമെന്ന് പുറപ്പെട്ടു. പക്ഷെ വഴിമധ്യം വെച്ച് ഈ കണ്ട പ്രോസ്പെരിറ്റി, സന്തോഷങ്ങളെ കണ്ടപ്പോൾ അതിന്റെ പിന്നാലെ പോവുകയാണ്. സൂക്ഷിച്ചോണം കേട്ടോ, പെന്തക്കോസ് വിശ്വാസികൾ സൂക്ഷിച്ചോണം. ഇടയ്ക്ക് വെച്ച് കിട്ടിയ ഈ ഭൗമിക നന്മകള്, അല്ലെങ്കിൽ പെട്ടെന്ന് കയറി വരുന്നില്ല കല്യാണം, വരുംകാലത്തിൽ സ്ത്രീകളുടെ ശമ്പളം വാങ്ങിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ ഉദ്ദേശിച്ചോണം, ഇതൊന്നും ലായിക്കാകത്തില്ല. എടാ നീ അധ്വാനിച്ചുകൊണ്ട് കൂടെ നിന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും, അതാ വ്യവസ്ഥ. ഭാര്യയുടെ ശമ്പളം വാങ്ങിച്ച് ജീവിക്കാൻ വേണ്ടി അവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ നീ നാളെ അവന്റെ അടിമയാണ്. ഭാര്യയ്ക്ക് ജോലിയുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കാഴ്ചപ്പാടിന് വ്യത്യാസം വരണം, ഇല്ലെങ്കിൽ വരും കാലത്ത് കിടന്ന് നട്ടം തിരി. ഇപ്പൊ തിരിഞ്ഞോണ്ടിരിക്കുന്നില്ലേ ചിലതൊക്കെ, ഈ പുറമെയുള്ളത് കണ്ടു കേട്ട് പോകുന്ന അനുഭവമാണ്. അപ്പൊ യാക്കോബ് ഇത്രയെല്ലാം മനസ്സിലാക്കിയവർ ഇതിന് കൂട്ടു നിന്നു. മടിയന്മാരെ അവന്റെ മക്കളും ഇത് സഭയിലൊക്കെ ഇങ്ങനെ ഉണ്ട്. വിശ്വാസത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി നിൽക്കുവാനുള്ള ഒരു വളരെ ചുരുക്കമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന വിശ്വാസികളാണ് ബഹുഭൂരിപക്ഷവും. വേലക്കാരും മോശക്കാരല്ല ചിലര്. പക്ഷെ ഇതിലേക്ക് അവസാനം നോക്കിയോണം. പക്ഷെ വീര്യമുള്ളവൻ വന്നപ്പോൾ, വ്യവസ്ഥകളവൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ശിമിയോനും ലേവിയും ഇതറിഞ്ഞിട്ട് എന്താ ചെയ്തേ? വായിക്കാം. മുപ്പത്തിനാലാം അധ്യായത്തിന്റെ 25 വായിക്കാം. മൂന്നാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിന്റെ രണ്ട് പുത്രന്മാരായി ദീനയുടെ സഹോദരന്മാരായ അവര് സഹോദരന്മാരാ, മറ്റവനൊക്കെ പേരിന് സഹോദരന്മാരാ. പെങ്ങളെ കല്യാണം കഴിപ്പിച്ച കാശ് കൊണ്ട് പുട്ടടിക്കാവുന്ന പാർട്ടികളാണ്. നമുക്കറിയാമല്ലോ ജോസഫിനെ വിറ്റ് കാശ് പാർട്ടി വാങ്ങിച്ച പാർട്ടികളവന്മാര്. ചില വിശ്വാസികളൊക്കെ ഉണ്ട് സഭയോട് അടുത്ത് വരുമ്പോൾ സഭയെ വിറ്റ് കാശാക്കുന്നവരുണ്ട്. സഭയുടെ ഒരു വിഷയം വരുമ്പോൾ കമ്മീഷൻ വാങ്ങിക്കുന്നവരുണ്ട്. അതാ കൺവെൻഷന് പോലും വാങ്ങിച്ചിറച്ചി കമ്മീഷൻ വാങ്ങിച്ച പാർട്ടിയുണ്ട്. അറിയാമോ ഏതാ കൺവെൻഷന്? നാട്ടിലൊരു സംഭവമാണ്, പലയിടത്തും ഉണ്ട്. കൺവെൻഷന് വാങ്ങിച്ച ദൈവമക്കൾക്ക് കൊടുക്കാനുള്ള പോത്തിനെ വാങ്ങിച്ച പോത്തിന്റെ കമ്മീഷൻ വാങ്ങിച്ചവരുണ്ട്, പച്ചക്കറിയുടെ കമ്മീഷൻ വാങ്ങിച്ചവരുണ്ട്, പെയ്ത്തോങ്ങിന് സ്ഥലം വാങ്ങിക്കുമ്പോൾ അതിന്റെ കമ്മീഷൻ വാങ്ങിച്ചവരുണ്ട്. ഇടനിലക്കാരെ പാർട്ടിക്കാരെ ഇറക്കി വിട്ട് അതിന്റെ ഇടനില നിന്നിട്ട് കമ്മീഷൻ അടിച്ച പാർട്ടികളൊക്കെ ഉണ്ട്. യവന്മാരൊക്കെ ഈ പറഞ്ഞ യാക്കോബിന്റെ സന്തതികളാണ്. മനസ്സിലാവുന്നു? പലരും ഞാനിങ്ങനെ ഒരുപാട് സമയം കറങ്ങില്ലേ, എവിടുത്തെയാണെന്നും ചോദിക്കണ്ട, അന്വേഷിക്കാനും പോകണ്ട. ഉണ്ട് അനുഭവത്തോടെ ഇതെല്ലാം പറയുന്നത്. കുറെ കാലങ്ങളായാലും ഇതിനകത്ത് കറങ്ങാൻ തുടങ്ങിയിട്ട് ബന്ധുക്കോസാകുമ്പോൾ ചുമ്മാ വേഷം കെട്ടി നടക്കുന്ന പറയണമുണ്ട്. ചുമ്മാ യാതൊരു വ്യവസ്ഥയില്ലാത്തവന്മാർ, ദൈവഭയമില്ലാത്തവർ, ദൈവത്തിന്റെ വില എന്നാൽ ഇവന്റെയൊക്കെ നിപ്പ് കാണുമ്പോൾ വേഷം കുടുങ്ങിയിരിക്കുന്ന പോലെയാണ്. വിലക്കാരുടെ മുമ്പിൽ വലിയ ഭക്തന്മാരെ പോലെ നിൽക്കുന്നത്. ഇവന്റെയൊക്കെ പക്വതി കാണുമ്പോൾ തമ്പുരാന് ഒരു പൊട്ടീര് കൊടുക്കാൻ തോന്നുന്നതാണ്. പിന്നെ ഇവന്റെയൊക്കെ അപ്പന്മാരെയൊക്കെ ഓർത്തും, അല്ല പഴയ അനുഭവങ്ങളെയൊക്കെ ഓർത്ത് ദൈവം നിർത്തിയിരിക്കുകയാണ്. പലടത്ത് ഞാൻ ഇറങ്ങി വന്നപ്പോൾ കണ്ട കാര്യങ്ങളായി പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദൈവത്തിന്റെ പ്രമാണവും വ്യവസ്ഥയും ഉണ്ടായിരുന്ന രണ്ടെണ്ണം ആ കൂട്ടത്തിലുണ്ട്. അവർ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്, കള്ളന്മാരും മടിയന്മാരുമല്ല. അവർ വയലിന്ന് വന്നപ്പോൾ ഇതെല്ലാം കേട്ടു. അപ്പൻ ഉണ്ടാക്കി വെച്ചിരുന്ന കല്യാണാലോചന, അതിന് ആമേൻ പറഞ്ഞ ഈ കള്ളന്മാരായ പുത്രന്മാര് അവരെന്ത് ചെയ്തു? വായിക്കാം. ദീനയുടെ സഹോദരന്മാരായ ശിമയോനും ലേവിയും സഹോദരന്മാരാണ്. മറ്റവരൊക്കെ ചുമ്മാ സഹോദരൻ എന്ന് പറയുന്നുള്ളൂ, പേരിന് സഹോദരൻ. വിശ്വാസികൾ എന്ന് പേരുണ്ട്, പക്ഷെ വിശ്വാസികളല്ല, പേരിന് വിശ്വാസികൾ, പേരിന് സുവിശേഷകരൊക്കെയായിരുന്നു. യവന്മാരൊക്കെ സഹോദരന്മാരെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുക. അപ്പൊ ഇങ്ങോട്ട് ഒരു കാര്യം വന്നപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ആരുമില്ല, സത്യത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി യവന്മാരൊക്കെ പോകുന്നു. അപ്പൊ എന്ത് ചെയ്തു? സിമിയോന് ലേവി വന്നപ്പോൾ ഈ വിഷയമൊക്കെ അറിഞ്ഞപ്പോൾ അവന്മാർക്ക് രക്തം തിളച്ചു. സത്യത്തിന് വേണ്ടി നിൽക്കുന്നവന്മാര്, അതാണ് ലീനയുടെ സഹോദരന്മാരായ സിമിയോൻ ലേവി ഇതറിഞ്ഞപ്പോൾ വൈകാം.
താൻ തന്റെ വാളെടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിന്റെ നേരെ ചെന്ന് ആടിനെയൊക്കെ കൊന്നുകളഞ്ഞു. അവൻ ചെന്ന് ബലാത്കാരമായിട്ട് വിളിച്ചോണ്ട് വന്നു. പെങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് സാരമില്ല, പക്ഷെ പ്രമാണം തെറ്റിക്കാൻ പാടില്ല. തന്നെയല്ലല്ലോ ഇവരിവിടെ കഴിയേണ്ടവരാണോ? കനാൻ ദേശത്ത് പോകേണ്ടവരല്ലേ? അവിടെ പ്രിയരേ, നിങ്ങൾക്കൊക്കെ പരിശോധന വരും. നിങ്ങൾ വ്യവസ്ഥ തെറ്റുമ്പോൾ, സമ്പാദിക്കാൻ പോകുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതിയെ വിട്ടുപോകുമ്പോൾ നിങ്ങൾക്ക് പരിശോധന. ഈ പരിശോധന മാറാൻ നിങ്ങൾ ബൈത്തോ പോയി 500 രൂപ കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ദൈവം കേൾക്കുമോ? ചിലപ്പോൾ ഉപദേശിമാരോ കൊച്ചന്മാരോ കൈ ഉയർത്തി ബ്ലൂഹോ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആവേശത്തോടെ പ്രാർത്ഥിച്ചാലും കേൾക്കേണ്ടതാരാണ്? കേൾക്കേണ്ടതാരാണ്? ദൈവമല്ലേ? നീ പോയി മാനസാന്തരപ്പെട്ട് വരാൻ പറയും. അതിനെളുപ്പ വഴിയാണ് അച്ചായന്മാർക്ക് ഒരു കിലോ ആപ്പിളും വാങ്ങിച്ചു കൊടുത്ത്, അമ്മച്ചിക്ക് എന്താ ഒരു ഹോർലിക്സും വാങ്ങിച്ചു കൊടുത്ത്, പിന്നെ 500 രൂപ പോക്കറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. അയ്യോ നല്ല മക്കൾ, ആ നിൽക്കുന്ന ഇപ്പം കണ്ടാൽ നട്ടെല്ലങ്ങോട്ട് വളച്ചങ്ങോട്ട് പകുതിയോടെ നിൽക്കുന്ന കണ്ടാൽ എവരെ പോലെ വിശ്വാസി വേറെ ഇല്ലെന്ന് എന്ത് ചെയ്യും? പക്ഷെ തമ്പുരാൻ നോക്കണ്ടേ? പക്ഷെ തമ്പുരാൻ നിന്റെ അകത്താണ് നോക്കുന്നത്. നീ എങ്ങനെ പോകുന്നു എന്നുള്ള ഓരോ സ്റ്റെപ്പും ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. ഇനി ഇത് വിട്ട് സെൻട്രൽ ഫെയ്ത്തോ പോയി പ്രാർത്ഥിച്ചാലും കേൾക്കത്തില്ല. അത് വിട്ട് മദ്രാസ് ഇരുമ്പല്ലൂർ പോയി അവരെ കൂടി, കാരണം കേൾക്കേണ്ടതാരാ? ദൈവമല്ലേ? നീ മാനസാന്തരപ്പെടാത്തോളത്തോളം കാലം നിനക്ക് ഗുണമുണ്ടാകത്തില്ല. പിന്നെ അടുത്ത വഴി എന്താ? ഇവിടെ കൊണ്ടെത്തില്ലെങ്കിൽ വഴിയെ പോകുന്ന പ്രവാചകന്മാരെ വിളിച്ച് കേട്ടു. അങ്ങനെ ചിലതൊക്കെ ഇപ്പം നശിച്ചുകൊണ്ടിരിക്കും. ഇതിനകത്ത് തന്നെ എത്ര പറഞ്ഞാലും ഇതിനൊന്നും ബോധം വരത്തില്ല. കാരണം അവർക്ക് ആവശ്യം നിങ്ങൾ അനുഗ്രഹിക്കാൻ പോകുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നു, ഫ്ലൈറ്റേ പുറക്കാൻ പോകുന്നു. ഇതൊക്കെയാണ് സ്വപ്നം കണ്ട് പറയുന്നവരെയാണ് അവർക്ക് ഇഷ്ടം. എന്നാൽ സത്യമറിയാവുന്നവൻ, ഉപദേശം അറിയാവുന്നവൻ, വീര്യമുള്ള രണ്ട് പിള്ളേർ വന്നപ്പോൾ അവർ പോയി പെങ്ങളെ വീണ്ടെടുത്തു കൊണ്ടുവന്നു. സഭയുടെ നിഴലാണ്. അങ്ങനെയുള്ള വൈരാഗ്യമുള്ള അപ്പോസ്തലന്മാരും വിശ്വാസികളും സഭയ്ക്ക് ആവശ്യം. ലീന 12 അപ്പോസ്തലന്മാരായിട്ട് എടുത്താൽ അതിനുള്ള ഏക സഹോദരി ദൈവത്തിന്റെ സഭയായിട്ട് എടുക്കാം. ആ വൈരാഗ്യമുള്ള വേലക്കാർ വരുന്നിടത്താണ് വേല നടക്കുന്നത്. ഇല്ല ചുമ്മാതെ കഥാകാല ക്ഷാമം കാണിച്ച് നടുവ് റോഡുകൾ നടന്ന് വീടുകളിൽ നടന്ന് പിരിച്ച് കിട്ടുന്ന കാശുകൊണ്ട് പൊട്ടടിച്ച് ജീവിക്കുന്ന വിജയ വേലക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസികൾ കൊണ്ട് ദൈവം സഭ പണയത്തില്ല. ഇതുപോലുള്ള വീര്യമുള്ള വേലക്കാരെ കിട്ടുമ്പോഴാണ് ദൈവം തൻ്റെ സഭയെ പണി വീണ്ടെടുക്കുന്നത്. അങ്ങനെ ലീനയെ വീണ്ടെടുത്തു കൊണ്ടുവന്നു. പക്ഷെ കാർന്നവർക്ക് പിടിക്കുന്നില്ല, ഈ കിളവനങ്ങോട്ട് പിടിക്കുന്നില്ല. ഈ പിള്ളേരുടെ തൻ്റെ പദ്ധതിയെല്ലാം പൊളിച്ചെന്നാണ്. ദൈവമല്ലേ പൊളിച്ചത്? ദൈവമാണ് പൊളിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാവോ? എവരെ ശപിച്ചെന്നാണ് അല്ലേ? ഈ ലേവിയെയും സിമിയോനെ എന്ത് ചെയ്തു? പിൽക്കാലത്ത് ശപിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ 40-ാം വാക്യം വായിച്ചു. യാക്കോബ് സിമിയോനോടും ലേവിയോടും 34:40. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാനിയരുടെയും പെരിസരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചു. അതാണ് ശരി. നാറ്റിക്കാനുള്ള കാരണം ഉണ്ടാക്കിയതാരാ? ഈ വല്യപ്പനല്ലേ? ഇങ്ങനല്ല സുവിശേഷം അറിഞ്ഞവൻ, ദൈവത്തെ അറിഞ്ഞവൻ. ആ മനുഷ്യൻ കാണിച്ച തോന്നിവാസത്തിന് പിള്ളേരെ കുട്ടം വന്നിട്ട് കാര്യമുണ്ടോ? കാരണവന്മാരാണെങ്കിലും വ്യവസ്ഥയില്ല പറഞ്ഞ് അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം അംഗീകരിക്കത്തില്ലല്ലോ. അങ്ങേര് ഈ തോന്നിവാസമെല്ലാം കാണിച്ചു വെച്ചും പിള്ളേർ വീര്യത്തോടെ ദൈവത്തിന്റെ പദ്ധതി നിവർത്തിച്ചപ്പോൾ ദൈവം എന്താ പറഞ്ഞേ? അന്യജാതിക്കാരോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. കാരണം നിങ്ങളെ ഒരു പെക്കുലിയർ, ഒരു പെക്കുലിയർ ഗ്രൂപ്പായിട്ട് ഞാൻ നടത്തി നിങ്ങളിൽ കൂടെ മശിയാ ജനിക്കണം. ആ മശിയാ ജനിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് വരുംകാലത്തുള്ള പദ്ധതിക്ക് വേണ്ടി തലമുറ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് സാത്താനാൽ എന്റെ പദ്ധതിയിൽ നിന്ന് മാറിയിട്ട് നീ കാണിച്ച ഈ വർഷോത്തരത്തിന് നിന്റെ മക്കൾ കൂട്ടുന്നില്ല, നിന്നില്ല. അത് എന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് അസിമിയോനെയും ലേവിയെയും ഞാൻ വാളടിപ്പിച്ചു. കാരണം ഇവിടുന്ന് പുറപ്പെടണം. എന്നാലും ദൈവം കറ കാണിച്ച് അവരെ കൊന്നില്ലല്ലോ. അങ്ങനെ പക്ഷെ അപ്പൻ സമ്മതിക്കുന്നില്ല. ചില വിശ്വാസികൾക്കും ചില വേലക്കാർക്കും ചില നടത്തിപ്പുകാർക്ക് പോലും ചില സമയത്തിൽ അവരുടെ തന്നിഷ്ടം നടന്നില്ലെങ്കിൽ അവർ വകവരുത്തുന്ന ആത്മാവ് അവർക്കുണ്ട്. ഞാൻ കഴിഞ്ഞ കാലത്ത് കണ്ടിട്ടുണ്ട് ചിലരുടെയൊക്കെ ജീവിതത്തിൽ. ഈ കറക്കത്തിൽ കഴിഞ്ഞ കാലത്തിൽ ചില സഭയിലെ പ്രധാനികൾ എന്ന് പറയുന്ന വിശ്വാസികൾ, ചില കൂട്ടുവേലക്കാർ, ചില നടത്തിപ്പുകാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള വൈരാഗ്യം കയറിയിട്ട് അവർക്കിഷ്ടമില്ലെങ്കിൽ അവരെ വകവരുത്തി ഇല്ലാതാക്കുക. വാളുകൊണ്ടല്ല, നടത്തിപ്പാന്ന് പറഞ്ഞ് ദൈവഹിതമാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന കാട്ടായങ്ങൾ. പക്ഷെ ഇവനൊക്കെ പലതും അവസാനത്തിൽ വെള്ളം ഉറങ്ങാതെ മരിച്ചത്. അതാണ് സത്യം. അയച്ചു എല്ലാം കടന്നുപോയി. നാട്ടിലും കോഴിക്കോടും ഒക്കെ കണ്ട കാര്യം ഇപ്പോഴാണ്. തന്നിഷ്ടം ഒരു അധികാര കസേര കയറി കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ സഭയിൽ അങ്ങനെ ചില മേലാളന്മാര് വളർന്നു 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 വരും. അവർ നടത്തിപ്പുകാരെ എങ്ങനെ സോപ്പിടുന്നു അവർക്കറിയാം. ഇപ്പുറത്ത് പോയി എന്ത് തോന്നിയാസം കാണിച്ചാലും പെയ്ത്തോമിലൊന്നും വലിയ പക്വതയോടെ കാണിച്ച് അവരെ സോപ്പിട്ട് കയ്യിലാക്കും. പിന്നെ ഇവർ പറയുന്ന വേണം കേൾക്കാൻ. അതുപോലെ തന്നെയാണ് ചില നടത്തിപ്പുകാർ പോലും ഞങ്ങളുടെ ഉണ്ട്. അവരെ പോയി സോപ്പിട്ട് മണിയടിക്കുന്ന ചില ഉപദേശിമാരുടെ ഉപദേശിമാരുടെ വാക്ക് കേട്ടുകൊണ്ട് ഇവർ നശിക്കാൻ പോകുന്ന അറിയത്തില്ല. നിരപരാധികൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി അവരെ ഇല്ലാതാക്കണം. ഇങ്ങനെയുള്ള ദുഷ്ട സ്പിരിറ്റ് ഈ മൂന്ന് ഗ്രൂപ്പിലും, വിശ്വാസികളിൽ മേലാളന്മാര്, പിന്നെ കൂട്ടുവേലക്കാരായ ചില സഹോദരിമാരിൽ, അതുപോലെ തന്നെ ഉപദേശിമാരിൽ അല്ലെങ്കിൽ നടത്തിപ്പുകാരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും വാണിട്ടില്ല. ദൈവം ചിലർക്ക് തിരുത്താൻ കൊടുത്ത് ചില തിരുത്തിയെടുത്തിട്ടുണ്ട്. ചിലർ തെറ്റ് സംഭവം മനസ്സിലാക്കി വന്നിട്ടല്ല. ചിലര് സമയത്തിരുമ്പ് റാഹേൽ വഴിയിൽ മരിച്ചതുപോലെ ലക്ഷ്യത്തിലെത്താതെ മരിച്ച വിശ്വാസികളും കൂട്ടുവേലക്കാരും നടത്തിപ്പുകാരും ഞാൻ എന്റെ കണ്ണ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ യാക്കോബ് എന്ത് ചെയ്തു? ദൈവവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടെല്ലാം കാണിച്ചു വെച്ചിട്ട് ദൈവത്തിന്റെ വ്യവസ്ഥ നടത്താൻ വന്ന ഈ രണ്ട് പിള്ളേരെ അവൻ പറഞ്ഞെന്താ? യാക്കോബ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ നാറ്റിച്ചു. എടാ, നീയല്ലേ ഇതുണ്ടാക്കി വെച്ചത്? ദൈവേഷ്ടമല്ലേ പിള്ളേർ ചെയ്തത്? ദൈവേഷ്ടം ചെയ്ത പിള്ളേരോട് പിന്നെയും കയർക്കുകയാണ്. നിങ്ങൾ എന്നെ നാറ്റിച്ചു. വായിക്കാം. നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. വിഷമത്തിലാക്കി അതിവരാണോ? അല്ലല്ലോ. ഉപദേശിയുടെ പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങൾക്ക് ചങ്കടിപ്പ് വന്ന പ്രസംഗമാണോ വിഷയം? പ്രസംഗത്തിന്റെ കാരണം എന്താന്ന് കണ്ടുപിടിക്കണ്ടേ? ഇന്നാര് വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ സ്വസ്ഥത പോയത്. അതെങ്ങനെയാണ് നിന്റെ സ്വസ്ഥത പോകുന്നത്? എവിടെ ഈ വീട്ടിൽ വലിഞ്ഞു കയറിയ സമയം? വലിഞ്ഞു കയറിയല്ലല്ലോ. ഇവിടെ ഇതാ ഈ ശേഖാമിൽ അവർ അങ്ങോട്ട് കാശ് കൊടുത്തത്. ഈ പെണ്ണ് നിന്റെ വീട്ടിൽ വരുമ്പോൾ കാശും തന്നെച്ചാ വന്നിരിക്കുന്നു, ഇല്ലയോ? എന്തിനാ കാശ് വാങ്ങിക്കുന്നത്? ബൈബിൾ പ്രമാണം അനുസരിച്ച് കാശ് അങ്ങോട്ടല്ലേ കൊടുക്കണ്ടേ? നിങ്ങൾ ബൈബിൾ പ്രമാണം അനുസരിക്കുകയാണെങ്കിൽ പെണ്ണുങ്ങളുടെ ഇത് കാശ് വാങ്ങിക്കരുത് കേട്ടോ. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. അതാ വ്യവസ്ഥ. ഇനി പെൺകുട്ടികളെ വളർത്തി കഷ്ടപ്പെട്ട് വളർത്തി അവർ കാശ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നെച്ചും ഇഷ്ടമില്ലാവരും അവർ വലിഞ്ഞു കയറി വന്നതിന് ശേഷം ഈ കുടുംബം ഐശ്വര്യമില്ല. ചിലപ്പോൾ പറ്റിയ പെണ്ണുങ്ങൾ കയറി വരും, നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പറ്റിയവരും കയറി വരും കേട്ടോ. അവർ വരുമ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്തോണം. ആ, ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും ജാക്കോബ് എന്താ പറയുന്നത്? നിങ്ങൾ എന്നെ നാറ്റിച്ച് വായിക്കാം. നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആൾച്ചുരുക്കമുള്ളവനല്ലോ. അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എന്റെ ഫലം. ഇവിടെ നിന്ന് പിടിക്കാനുള്ള വിഷമം, ഞങ്ങൾ ആൾച്ചുരുക്കമല്ലേ. ഇവിടെ നീ പത്തനാരാമിലേക്ക് പോകുമ്പോ ഒറ്റയ്ക്കല്ലേ പോയേ? ആ കാട്ടിലും വന്യമൃഗങ്ങളുടെയും നിന്റെ അപ്പൻ ചതിയന്റെ എല്ലാം പിടിച്ചോണ്ട് വന്നപ്പോ നീ ആൾക്കൂട്ടം നോക്കിയാണോ? ആ ദൈവത്തെ എന്താ നീ മറന്നുപോയത്? എന്നിട്ട് എന്താ സംഭവിച്ചത്? പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 49-ാം അധ്യായത്തിൽ ഈ കിളവൻ കാർന്നോര് ഈ രണ്ട് മക്കളെയും ചാകാൻ നേരത്ത് പോലും വിട്ടില്ല. അതാ രസം. വൈരാഗ്യം, പ്രതികാരം, ചാകാൻ നേരത്ത് പോലും യവന്മാരെ ശപിച്ച് കൊണം പിടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ചിട്ടാ പോയത് യാക്കോബ്. മറന്നില്ല. ഈ ചില പുള്ളികൾക്ക് അങ്ങനെയാണ്. ചില അവരുടെ തന്നിഷ്ഠം നടക്കാതെ വരുമ്പോൾ, അവരുടെ താല്പര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവരിങ്ങനെ മനസ്സിൽ വയ്ക്കും. പരുവത്തിന് വെച്ച് പ്രതികാരം ചെയ്യും. അതിലെ വിശ്വാസികൾക്കുണ്ട്, വേലക്കാർക്കുണ്ട്, കൂട്ടുവേലക്കാർക്കുണ്ട്, ചില നടത്തിപ്പുകാർക്കുണ്ട്. അവരിങ്ങനെ മനസ്സിൽ വയ്ക്കും. രോഗമനുഷ്യന്റെ കാര്യമൊക്കെ പോട്ടെ, നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല. അവസരം കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ഇത് മറക്കണക്കെ കിടന്നിട്ട് പോലും ഈ പിള്ളേരെ അനുഗ്രഹിച്ചു വിടേണ്ട ഒരു പകരം എന്താ ഇത്? ലേവിയും വായിക്കണം. ശിമിയോനും ലേവിയും സഹോദരന്മാർ അവരുടെ ബാക്കിയുള്ളവര് കള്ളന്മാര്. സത്യമാ പറയുന്നത്, പറഞ്ഞ സത്യമാ. അതാ ഇവര് സഹോദരന്മാരാ. ആ സഹോദരി ഐക്യം ഇവർക്കുണ്ട്. അവർക്ക് സഭയുടെ കാഴ്ചപ്പാടുണ്ട്, സ്വന്തം പെങ്ങളെ കുറിച്ച് കരുതലുണ്ട്. പക്ഷെ ആ രീതിയിലല്ല പുള്ളി പറയുന്നത്. പുള്ളിയുടെ വിഷമത്തിൽ പറയുകയാണ്, അവര് സഹോദരന്മാർ. പിന്നെ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. അവരുടെ വാളുകൾ നീതിയുടെ വാളുകൾ. അവരാണ് നീതി സ്ഥാപിച്ചത്. യാക്കോബേ, നീ താമസിക്കേണ്ടത് സുക്കോത്തിലല്ല, നീ താമസിക്കേണ്ടത് കനാൻ ദേശത്താണ്. അതുകൊണ്ടാണ് ദൈവം പിന്നീട് അടുത്ത അധ്യായത്തിൽ പറയുന്നത്, മതിയുടെ യാക്കോബേ നീ ബെഥേലിലേക്ക് പോകാൻ പോകുന്നു. എല്ലാവരും ശുദ്ധീകരിച്ച് ബെഥേലിലേക്ക് പോകാൻ പോകുന്നു. പോയ പോക്കിലെ റാഹേൽ മരിച്ചത്, തട്ടിപ്പുകാരി. തന്റെ ഇടവും സാമർത്ഥ്യവും തട്ടിപ്പും കൊണ്ടാണ് അവൾ വഴിയിൽ അവസാനിച്ചു. ഓരോ വിശ്വാസികളൊക്കെ ഓർത്തോണം, വിലക്കാർ ഓർത്തോണം, സൂത്രവും തട്ടിപ്പും കൊണ്ട് അധികാരം വാഴാനൊക്കത്തില്ല. നല്ല സമയം വരുമ്പോഴെന്ത് ചെയ്യും? തീർന്നു.
കിടപ്പിലാകും, അല്ല പെട്ടിയിലാകും. അത് വരാതിരിക്കാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് കളി വേറെയായിരുന്നു, ഇത് ദൈവത്തിൻ്റെ സഭയാണ്, ഇത് എത്ര ഭയങ്കരം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് എല്ലാവരും പോകാവും കേട്ടോ. ശരി, അപ്പോൾ എന്ത് ചെയ്തു? 49 അധ്യായത്തിൽ അവരെ സാഹസത്തിന്റെ വാളുകൾ, ശ്രദ്ധിച്ചോണം, വായിക്കാം. അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ, സാഹസത്തിന്റെ ആയുധങ്ങൾ. പിന്നെ അടുത്തത്, എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എന്റെ ആത്മാവേ അവരോടൊരു കാലത്തും ചേരരുത്. ചാകം കിടക്കുന്ന കളവന്റെ അനുഗ്രഹമാണ്. പിന്നെ അടുത്തത്, എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. അവരുടെ യോഗം ഒന്നും വെച്ചില്ലല്ലോ, പിന്നെന്താ യോഗം വല്ലതും നടത്തിയോ? എങ്കോ ഇവർ യോഗം വല്ലതും വെച്ചോ? പിന്നെന്താ നോക്കണം? തന്റെ ആത്മാവിൽ താൻ അറിയാതെ ശാപത്തിന് ശാഖ പറയുകയാണ്, വരും കാലത്തിൽ എവരാണ് യോഗം നടത്താൻ പോകുന്ന ഒരു പുരോഹിതന്മാരായിട്ട് മാറും. ഇത് ദൈവത്തിനറിയാം. അതറിയാതെ പുള്ളി പറയുകയാണ്, അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇവരോട് ചേർന്ന് പോകരുത്. അവരുടെ യോഗത്തിൽ പങ്കാളികളാകരുത്. അവർ വിളിക്കുന്ന മീറ്റിംഗിൽ പോകരുത്. അടുത്തത്, തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, കൊന്നു തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു. കാരണക്കാരാരാ? ഈ വല്യപ്പരും തന്റെ മടിയന്മാരായ പിള്ളേർ. ഈ സഭയുടെ നാശം അങ്ങനെയാണ്. ചിലർ ദൈവഹിതമില്ലാത്ത നടത്തിപ്പും പിന്നെ അതിനോട് ചേർന്ന് കളിക്കുന്ന ചില വിശ്വാസികളും ഉള്ള സഭ ഒരു കാലത്ത് അനുഗ്രഹിക്കപ്പെടത്തില്ല. അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കും, അതിന് പറ്റിയല്ല വേലക്കാരൻ ചിലപ്പോൾ വരും. അതിനെങ്കിലും ഓർത്തോണം, ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇനിയുള്ള കാലത്തിൽ നേരെ മര്യാദയ്ക്ക് ജീവിച്ചു പോകണം. നിങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ സന്തകളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ ശപിച്ചു ശാപ ഏറ്റോ ഏറ്റോ. യാക്കോബിനെ പോലെ ഗോത്രപിതാവാണ് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിനെ പോലെ ഒരു മനുഷ്യൻ ശപിച്ചാൽ ഏക്കേണ്ടതല്ലേ? ഓഹോ, അതൊക്കെ മറന്നുപോയി. അതാ അത് കുരിയിൽ പറക്കുന്ന പോലെ അങ്ങ് മറന്നുപോയി. കളവൻ ശപിച്ചൊന്നും ഏറ്റില്ല. കാരണം ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരമുള്ളവരെ ശപിക്കാൻ ഒരു പുണ്യാളന്മാർക്ക് സാധിക്കത്തില്ല. ഇനി വിശുദ്ധന്മാർ പോലും ശപിച്ചാൽ പോലും ഏക്കത്തില്ല. ഞാൻ ഗ്യാരണ്ടി തരാം, അതിനുള്ള ഏറ്റവും വലിയതാണ്. എന്റെ അപ്പൻ പോകാൻ ശബി പോയ പാട്ട് പോകാൻ പറയണം. അതാ ശപിക്കുന്നവരൊന്നും ദൈവത്തിന്റെ അല്ല. അയാളെ പാട്ട് പോട്ടെ, നിങ്ങളത് കേൾക്കണ്ട. ഒരിക്കൽ ഒരാൾ അച്ഛാ മുമ്പിരുന്ന വേലക്കാരൻ എന്നെ ശപിച്ചു, ശാപം നീ സ്വോത്രം ചെയ്താൽ മതി, ശാപം തിരിച്ചടിച്ചോളും. അതാ ശാപം തിരിച്ചടിച്ചോളും, നീ യോഗ്യരാണെങ്കിൽ ഉള്ളിക്ക് ശാപം. പറഞ്ഞു തീർന്നില്ല, 2 മാസത്തിനകം ആള് സൂചനകളിലോട്ട് പോയി. നോക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ശപിക്കുന്നവരെ അനുഗ്രഹിപ്പാൻ ആയുസ് പറഞ്ഞിരിക്കുന്നു. ശപിക്കാൻ നമുക്ക് അവകാശമില്ല. എന്നാൽ കാരണം കൂടാതെ ആർക്കും ശാപയോഗത്തുമില്ല. അപ്പൊ ഇത് കാരണമില്ലല്ലോ. കാരണം അവർ ശപിച്ചിട്ട് പോയിട്ട് ഏറ്റില്ല. എന്താ കാരണം? ഇത് ആവർത്തന പുസ്തകം 33 അധ്യായത്തിൽ വായിക്കുമ്പോൾ മോശ ഇവരെ അനുഗ്രഹിക്കുമ്പോൾ ലേവിയെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ലേവിയെ കുറിച്ചുള്ള 33:8 പറഞ്ഞേ, അവരുടെ സംഘത്തിൽ ചേരരുത്. അവർ വരിയുടച്ചവരാണ്, ദുഷ്ടന്മാരാണ്, കൊള്ളക്കാരാണ്, മറ്റതാ മറിച്ചതാണ്. പക്ഷെ ദൈവം മോശയോട് പറയുമ്പോൾ അവൻ എന്റെ ഭക്തൻ. ആരുടെ? ലേവി എന്റെ ഭക്തൻ. എന്താ കാരണം? അവൻ എനിക്ക് വേണ്ടി തീക്ഷണ കാണിച്ചവനാണ്. യാക്കോവിന് വേണ്ടിയല്ല, സ്വന്തം അപ്പനെയും മറന്ന് എനിക്ക് വേണ്ടി തീക്ഷണ കാണിച്ചവരാണ് ഇവര്. ലേവി, അവൻ്റെ കൂടെ സിമിയോൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം പുരോഹിതന്മാരായി തിരഞ്ഞെടുത്തു. അവനറിയാം സ്വന്തം പെങ്ങളെ സ്നേഹിച്ച് അവനെ അന്യജാതിക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചവന്റെ കയ്യിൽ സഭ കൊടുത്താൽ അവൻ സഭയെ പരിപാലിക്കും. കണ്ട കടച്ചാണെങ്കിലും സഭയെ വരുമ്പം തിന്നു കുടിച്ചു കഴിഞ്ഞ് ചില ഇതുപോലെ ഈ മടിയന്മാരുടെ അല്ലെങ്കിൽ തന്നിഷ്ടക്കാരുടെ വാക്കും കേട്ടുകൊണ്ട് പോകുന്ന വേലക്കാർ, അവരൊന്നും ലക്ഷ്യത്തിലെത്തുന്നില്ലല്ലോ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് പകരം ജനത്തെ പ്രസാദിക്കുന്ന ഒറ്റ വേലക്കാർ ഭാവിയിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ കണക്കെടുക്ക്, ഞാൻ പറഞ്ഞു തരാം. അനുഗ്രഹിക്കപ്പെടത്തില്ല. കാരണം അവരൊന്ന് സഭക്കാരെ പ്രസാദിപ്പിക്കുന്നു, കൂട്ടുവേലക്കാരെ പ്രസാദിക്കുന്നു. എടാ, ദൈവത്തെ പ്രസാദിപ്പിക്കുക, അപ്പൊ ദൈവം തന്നെ മാനിക്കും. അതിന് തന്നെയോടുള്ള അതിന് ആ ഇതുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. അവന്റെ ഭാഗത്ത് ദൈവം കാണും. ഇനിയെങ്കിലും ഓർത്തോണം കേട്ടോ, ഈ കുമ്മളി സഭക്കാർ പ്രത്യേകിച്ച് ഓർത്തോണം. ഇനി ആർക്കെങ്കിലും ഇതെല്ലാം ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം അഴിച്ചു വെച്ചിട്ട് ദൈവത്തെ ബഹുമാനിച്ചോണം. ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ദൈവദാസന്മാരെ ബഹുമാനിച്ചോണം. നിങ്ങൾ കണ്ടല്ലോ ഇവിടെ അല്ലേ, സെൻട്രലിൽ നിന്ന് ഒരുത്തൻ തിരുമുറി ഉണ്ടാക്കി ഏതാ നടത്തിപ്പിനെതിരായിട്ട് ചെയ്ത അവസാനം
ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അപ്പം സെന്ററൊന്നും വലിയ കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ മുമ്പിൽ തീക്ഷ്ണതയോടെ നിൽക്കുന്നവരെ ദൈവം മാനിക്കും. ഫിനഹാസ് കണ്ടില്ലേ? ഫിനഹാസ് അതിന് ഇതിനടുത്തുള്ള ചാപ്റ്ററിലുണ്ട്, സംഖ്യാപുസ്തകത്തിലെ അടുത്ത അധ്യായത്തിൽ. ജനം വർഷത്തിൽ കാണിച്ചപ്പോൾ കൊച്ചുമകൻ അഹറോന്റെ മകന്റെ മകൻ കണ്ടിട്ടവൻ ന്യായവിധി നടത്തി അവനിലാണ് പൗരോഹിത്യം ഉറപ്പിച്ചത്. മനസ്സിലാക്കിക്കോണം, ഇതൊക്കെ പഠിച്ച് മനസ്സിൽ വെച്ചോണം. അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ അവസരം കിട്ടുമ്പോൾ ഞങ്ങളുടെ ജാതി, ഞങ്ങളുടെ ഭാഷക്കാരനാ, ഞങ്ങളുടെ ഇടവക്കാരനാ ഇപ്പോൾ വന്നിരിക്കുന്നത്, ഇച്ചിരി സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങളുടെ പാർട്ടിക്കാരന്, അതൊക്കെ മാറൂടൂ. ദൈവത്തെ ബഹുമാനിക്കുന്നവരും ദൈവത്തെ ഭക്തിയോടെ നിൽക്കുന്നവനെ നിലനിൽപ്പുള്ളൂ. അപ്പോ അവസാനം മോശയുടെ കാലം വന്നപ്പോൾ മോശ ലേവിയെ കുറിച്ച് എന്താ പറയുന്നത് വീണ്ടും വായിക്കാം. നിന്റെ തുമ്മീമും ഊറീമും, നിന്റെ വെളിപ്പാടും സത്യവും സൗഹണവും ആരെങ്കിലും കൊടുത്തു? ദൈവത്തിനറിയാ, ഇവൻ വൈരാഗ്യമുള്ളവനാണ്. ഇവൻ തന്റെ സ്വന്തം ജീവനെ നോക്കാതെ സ്വന്തം പെങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് അവളെ വീണ്ടെടുത്തെങ്കിൽ, ഇവന്റെ കയ്യിൽ എന്റെ പ്രമാണം കൊടുത്താൽ, ഇവന്റെ കയ്യിൽ എന്റെ നിയമം കൊടുത്താൽ അവൻ സൂക്ഷിച്ചോളും. അതാണ് ലേവിയർ, സമർപ്പിതർ. ഇങ്ങനെയുള്ള വിശ്വാസികളെ കൊണ്ടാണ് ദൈവം സഭമണിയുന്നത്. അല്ല, നീ കൊടുക്കുന്ന പണം കൊണ്ടല്ല, പണം കൊണ്ട് കെട്ടിടം വാങ്ങിക്കാം പറഞ്ഞു, അതെല്ലാം ഇവിടെ എടുക്കും. ഞങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ എടുക്കാം, ഏതാ കുറച്ചൊക്കെ വീതിച്ചെടുക്കാം. അത് അന്ന് കിടന്ന് അടി ഉണ്ടാക്കാതിരുന്നാൽ മതി. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞ പോലെ കാഹളം തുണിച്ച് ഇതിൽ നിന്ന് കുറേ പേര് പോകുമ്പം ബാക്കിയുള്ളവർ അവകാശം പറഞ്ഞ് ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കരുത്, ഉള്ളത് കൃത്യമായിട്ട് വീതിച്ചെടുത്തു, കുഴപ്പമില്ല, നന്നേക്കാം, ഇല്ലയോ, സൂക്ഷിച്ചോണം. അതുകൊണ്ട് ഇതുപോലെ ദൈവിക വൈരാഗ്യമുള്ളതാണ്. കർത്താവ് ആലയത്തിൽ കയറിയപ്പോഴും എരിവ് എന്നെ ഭക്ഷിച്ചെന്നാണ്. ദൈവാലയത്തെക്കുറിച്ച്, ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ഒരു എരിവ് വേണം. ദാവീദിന് അങ്ങനെ ഒരു എരിവുണ്ടായിരുന്നു. അവരൊക്കെ വിജയിക്കത്തുള്ളൂ, അല്ലാത്തതുകൊണ്ടുള്ള ഇടവഴിയിൽ അവസാനിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ആ എന്റെ തൂമിയും ഊടിയും എന്റെ ഭക്തന്റെ കയ്യിൽ ഇരിക്കുന്നു. യാക്കോബ് ശപിച്ചവന് ഇപ്പൊ ആരായി മാറി? ആരായി മാറി? ദൈവത്തിന്റെ ഭക്തൻ. നീ പഠിക്കണ്ട, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ടാലും നിന്നെ അവഹേളിച്ചാലും ദൈവം നിന്നെ മാനിക്കുന്ന ഒരു സമയം വരും. പണ്ഡിതരാക്കുന്ന ഒരു സമയം ഇല്ലയോ? പണ്ഡിതരായ ഒരു പാട്ടില്ലയോ? നിന്ദിക്കപ്പെട്ട നിങ്ങൾ വന്ധിതരായിത്തീരുന്നൊരു കാലം, അതുവരെ കാത്തിരിക്കണം. അവിടം വരെ നീ പിടിച്ചു നിന്നാ മതി. ഇപ്പോൾ മോശ പറയുന്നു, എന്റെ ഭക്തന്റെ കയ്യിൽ ഇരിക്കുന്നു. വായിക്കാം. നിന്റെ തുമ്മീമും ഊറീമും നിൻ ഭക്തന്റെ പക്കൽ ഇരിക്കുന്നു. അടുത്തത്, നീ മസ്സയിൽ വെച്ച് പരീക്ഷിക്കുകയും. നീ മസ്സയിൽ വെച്ച് പരീക്ഷിക്കുകയും. ഇപ്പൊ പരീക്ഷിക്കും ദൈവം. ജോസഫ് പരീക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ജോസഫിന്റെ സഹോദരന്മാരും ഇസ്രായേലിൽ വെച്ച് പരീക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് ആസ്ഥാനപ്പെട്ടത്. അവിടെ പരീക്ഷ വരും, കിടന്ന് കുളറി തീർന്നു. വിശ്വാസം വിട്ട് പരീക്ഷ വരും. മദറായതുകൊണ്ടോ 30 ആയതുകൊണ്ടോ പാട്ടുകാരി ആയതുകൊണ്ടോ അസിസ്റ്റന്റ് ആയതുകൊണ്ടൊന്നും കാര്യമില്ല. നിന്നെ പരീക്ഷിക്കുന്നവൻ വരും. പരീക്ഷിക്കാൻ അറിയാവുന്നവൻ വരുമ്പോഴാണ് പരീക്ഷ നടക്കുന്നത്. അല്ലാത്തവനും ഇങ്ങനെ വിളച്ചിനും കൊണ്ട് നടക്കും. പരീക്ഷിക്കാൻ അറിയാവുന്നവൻ വചനം വെച്ച് പരീക്ഷിക്കുമ്പോൾ കിടന്നാണ് ഈ കിടന്ന് തുള്ളുന്ന കിടന്ന്. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ കിടന്നൊക്കെ തുള്ളി കണ്ടില്ലേ? തുള്ളും. അവിടെ പൊസിഷനും പ്രോട്ടോക്കോളൊന്നും ഇല്ല കേട്ടോ. പാഷ ആലുവിനെ പോലും എടുത്തു കരിയാപ്പുര കളയുന്ന പോലെ കളഞ്ഞ ദൈവമാണ്. അതുകൊണ്ട് ആളുകൾ ഇതിനകത്തില്ലല്ലോ. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പൊക്കോണം. പാഷന്മാരും മദർമാരും ഒക്കെ വിശ്വാസങ്ങളിലിരിക്കുമ്പോൾ ദൈവത്തെ ഭയന്ന് ദൈവിക കാര്യത്തിനോട് വൈരാഗ്യമായി. സ്വന്തക്കാരും ചാർച്ചക്കാരും പുറകെ പോരുത്, വിശ്വാസിയുടെ പുറകെ പോരുത്. ദൈവത്തെ ബഹുമാനിച്ച് സ്നേഹിച്ച് പൊക്കോണം. അവരെ ദൈവം ബഹുമാനിക്കും, അവരുടെ പാതകളെ ദൈവം ഉറപ്പാക്കും. അവനെ ഞാൻ മാസയിൽ വെച്ച് പരീക്ഷിച്ചു, മസയിൽ വെച്ച് പരീക്ഷിച്ചപ്പോൾ നീ പൊരുതുകയും ചെയ്തവൻ. പിന്നെ അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല. അപ്പനും അമ്മയും പോലും അവൻ കണ്ടില്ല. ആരെ കണ്ടു? ദൈവത്തെ കണ്ടു അല്ലേ? രണ്ടാമത്തെ പരീക്ഷ എന്തായിരുന്നു? ഒന്നത്തെ ടെസ്റ്റ് ജയിച്ചു, രണ്ടാമത് മാസയിൽ വെച്ച് എന്ത് ചെയ്തു? മോശ കയറിപ്പോയപ്പോൾ ഇസ്രായേലിനെ കാളക്കുട്ടി വെച്ച് ആരാധിക്കാൻ തുടങ്ങി. കാളക്കുട്ടി വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോശ ഇറങ്ങി വന്നപ്പോൾ ഈ വഷളത്ര നിറഞ്ഞിരിക്കുകയാണ്. അവരോട് ചോദിച്ചത്, നീ ജനത്തെ കെട്ടടിച്ചു വിട്ട് എന്താണെന്നാ ചോദിച്ചു. ചില നടത്തിപ്പുകാർ ചില സഭയിൽ വരുമ്പോൾ ജനത്തെ കെട്ടടിച്ചു വിടും, അടിച്ചുവിടും, പിന്നെ അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന്. നിങ്ങളുടെ സഭയിലും കാണുന്നുണ്ടല്ലോ. ചില നടത്തിപ്പുകാർ വരുമ്പോൾ അവര് അഹറോനെ പോലെ അവർക്ക് അവരെ കെട്ടടിച്ചു വിടും സഭയെ. അപ്പോൾ വടിയെടുക്കുന്നവരെല്ലാം വേട്ടക്കാരെന്ന് പറഞ്ഞ പോലെ തളമൂത്തവരെല്ലാം പിന്നെ നേതാവാകും. അത് ഈ സഭയിലുണ്ടായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് കണ്ട കാര്യപ്പെടും. കെട്ടടിച്ചു വിടും, കാരണം അവർക്ക് ഇവിടെ പിടിച്ചിരിക്കണമെങ്കിൽ ഈ മുതലാളിമാരെ പ്രസാദിപ്പിക്കും, അല്ലെങ്കിൽ ഈ ഗുണ്ടകളെ പ്രസാദിപ്പിക്കും. രണ്ടു കൂട്ടരാണ്, ഒന്ന് മുതലാളിമാരുണ്ട്, ഗുണ്ടകളുമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിശ്വാസികൾ, അവരെ പ്രസാദിപ്പിക്കണം.
തെയ്ത്തോമലുണ്ട് ചില പുള്ളികൾ വർഷങ്ങൾ കൊണ്ട് ഈ തട്ടിപ്പും വെട്ടിപ്പൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇവരെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ നിൽക്കാനൊക്കത്തില്ല. എടാ, വിവരം അറിയാവുന്നവൻ അതിൻ്റെ വല്ല പിന്നാലെ പോകും. അവൻ ദൈവത്തിൻ്റെ വൈരാഗ്യം കാണിക്കും, അവൻ്റെ കൂടെ ദൈവം കാണും, ബാക്കിയുള്ളവരെ ദൈവം തെറിപ്പിച്ചു കളയും. ഞാൻ അനുഭവമുള്ളതുകൊണ്ട് പിന്നെ കൂടുതൽ പറയണ്ടല്ലോ. മസയിൽ വെച്ച് മോശം ഇറങ്ങി വരുമ്പോഴൊക്കെ കാളക്കുട്ടിയുടെ തുള്ളി കിടക്കുക, പകുതി തുണിയും നഗ്നരായും ആഭാസന്മാരായിട്ട് ആ തുള്ളിക്കൊണ്ട് ഇറങ്ങിയ സമയത്ത് മോശം ദൈവത്തിൻ്റെ പക്ഷത്തുള്ള മാറി നിൽക്കട്ടെ. അപ്പം ആരാ വന്ന് വായിച്ച് പുറപ്പാട് 33 വായിക്കുമ്പോൾ 32:25 പുറപ്പാട് 32:25 അവരുടെ വിരോധികൾക്ക് മുൻപാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചു വിട്ടുകളുകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ കേട്ടോ, നിങ്ങളെ സഭ വളർന്നുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ദൈവത്തിന്റെ നടത്തിപ്പുള്ള ദൈവദാസന്മാർ വന്ന് ദൈവപക്ഷത്തുള്ള മാറി നിൽക്കാൻ പറയും. അവിടെ വലിപ്പം നോക്കത്തില്ല, കുടുംബം നോക്കത്തില്ല, പാരമ്പര്യം നോക്കത്തില്ല, വർഷപ്പഴക്കം നോക്കത്തില്ല, പ്രോട്ടോകോൾ നോക്കത്തില്ല. അവിടെയാണ് ഈ കുഴഞ്ഞു പോകുന്നത്. മറ്റത് മുഖം നോക്കിയ ആളെ നോക്കി ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. വായിക്കാം, യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആരാണ് വിശ്വാസി എന്ന് അറിയുന്നത്. നീ ഏതാ വിശ്വാസി എന്നുള്ള അപ്പോഴാണ്. സുവിശേഷ വിലക്കാരൊരു പരിപാടി നടത്തുമ്പോൾ, ഇനി വിശ്വാസ വീടിന്റെ ഒരു വർക്കായാലും ശരി, അത് നടത്തുമ്പോൾ നീ എങ്ങനെ ചുമര് കൊടുക്കുന്നു അപ്പോഴാണ് നോക്കുന്നത്. നിന്റെ താല്പര്യത്തിനൊത്തവണ്ണം നടത്തിപ്പുകാരെ നിൽക്കാമെങ്കിൽ നീ ഇറക്കും, നീ അവരെ സഹായിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നീ ആ പരിസരത്തോടെ കയറത്തില്ല. അങ്ങനെ എത്ര പുള്ളിയാണ് കണ്ടിട്ടുണ്ടായത്. അതൊക്കെ ഈ വകുപ്പിൽപ്പെട്ടവരാണ്. എന്നാൽ ഏത് കാലത്തും ദൈവത്തോടും നടത്തിപ്പിനോടും ചേർന്ന് നിൽക്കുന്ന വിശ്വാസികളുണ്ട്. അതുകൊണ്ടാണ് ഇവരെ നിൽക്കുന്നത്. അവരാണ് ലേവിയർ, അവരാണ് സമർപ്പിതര്. വായിക്കാം, ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും നോക്കണം. ആരാ ലേവ്യരല്ല, കാരണം അവരുടെ രക്തം അതാണെന്നേ. നീ പാരമ്പര്യം പറഞ്ഞുകൊണ്ടോ നസറാണി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ബ്രാഹ്മണം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. നിന്റെ അകത്ത് ഈ രക്തം വേണം. യേശു ക്രിസ്തുവിന്റെ രക്തം ഓടണം, അന്റെ രക്തം ഓടരുത്. ആ രക്തമുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല. അവനെ ഒറ്റ നടത്തിപ്പ് വരുമ്പോൾ അവനറിയാം ഞങ്ങളുടെ ഗോത്രമാണ്, യഹൂദ ഗോത്രമാണെന്നറിയാം. അപ്പൊ എന്ത് ചെയ്തു, ലേവിയരെ മുന്നോട്ട് വന്നു. വായിക്കാം, എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. മോശം എടുത്ത് ലേവിയർ വന്നു പറഞ്ഞു. ബാക്കി 11 ഗോത്രം ഉണ്ടല്ലോ, എന്തി ബാക്കി 11 ഗോത്രം എന്തി, കുറെ പേര് പേടിച്ചു നിൽക്കുന്നു, കുറെ പേര് ഈ കൂട്ടത്തിൽ കൂടി തുള്ളാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ചില സഭയ്ക്ക് ചിലപ്പോൾ നടത്തിപ്പ് വരുന്നത്. അപ്പോഴറിയാം ദൈവഭാഗത്തുള്ളവരാരാണ്, യഥാർത്ഥ വിശ്വാസികളാരാണ്, യഥാർത്ഥ പ്രമുഖന്മാരാരാണ്, പ്രമാണിമാരാണെന്ന് അപ്പോഴറിയുന്നു. അപ്പൊ എന്ത് ചെയ്തു, അവർ വാളെടുത്ത്. വായിക്കാം, അവൻ അവരോട് നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താൻ താന്റെ സഹോദരനെയും താൻ താന്റെ സ്നേഹിതനെയും താൻ താന്റെ കൂട്ടുകാരനെയും കൊന്നുകളവൻ എന്നിങ്ങനെ. അത് പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ വരുമ്പോൾ അതിന്റെ ആത്മീയ വശമാണ്. നമ്മളിലുള്ള ജഡീയ ശക്തികളെ, അവനവന്റെ ജീവിതത്തിലുള്ള ജഡീയ ശക്തികളെ കണ്ടുപിടിച്ചില്ലാതാക്കണം. മറ്റുള്ളവരെ കൊല്ലാനല്ല, അവനവന്റെ ജീവിതത്തിലുള്ള ജഡീയ പോരാട്ട ശക്തികളെ കൊന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ ദൈവപക്ഷത്തുള്ളവരായിത്തീരും. അതാണ് മലാക്കിയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവൻ ലേവ്യരെ ശുദ്ധീകരിക്കുന്നു. അവൻ അതിനായി സമർപ്പിക്കപ്പെട്ടവരെ അവൻ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയാക്കും. മലാഖി 3:3 അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച്. ലേവി പുത്രൻ, അപ്പൊ ആരാ ലേവ്യര്? യാക്കോബ് ശപിച്ചവൻ, പക്ഷെ ദൈവം തെരഞ്ഞെടുത്തവൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ദൈവത്തിനോട് വൈരാഗ്യം കാണിച്ചവൻ, ദൈവത്തിനോട് വീര്യം കാണിച്ചു. അങ്ങനെയല്ല, അവർ ഉറച്ചു നിന്ന് വീര്യം കാണിക്കും. വെളിപ്പാട് പറഞ്ഞില്ല, അവർ ഉറച്ചു നിന്ന് വീര്യം കാണിക്കും. ദാനിയേലിന്റെ പുസ്തകത്തിൽ അല്ലേ, ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവർ ഉറച്ചു നിന്ന് ദൈവത്തെ അറിഞ്ഞവർ. അല്ലാത്തവരെല്ലാം പിരിഞ്ഞു പോക്കോളും കേട്ടോ, അല്ലാത്തവരെ പിരിഞ്ഞു പോക്കോളും, പേടിക്കണ്ട. അവർ ഈ വേഷം കാണിച്ചുള്ള മെമ്പർഷിപ്പേ ഉള്ളൂ, പക്ഷെ അകത്ത് സംഗതിയില്ല. അവരുടെ അടുത്ത പരീക്ഷ വരുമ്പോൾ പിരിയേണ്ടതെല്ലാം പിരിഞ്ഞു പോക്കോളും. ലേവ്യർ കാണുന്നു, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവര്, അവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. എത്രയാ, 10 ദാനിയേൽ അങ്ങനെ ബാക്കിയുണ്ട്. അവർ ഉറച്ചു നിന്ന് വീര്യം കാണിക്കും. അതിനാരും പറയേണ്ട ആവശ്യമില്ല, ആരും അവരെ പുറകെ നടത്തി അവരെ ഉത്തേജിപ്പിക്കേണ്ട ആവശ്യമില്ല. അവരുടെ അകത്ത് തന്നെ 11:32 എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന്, അവരുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും.
അവരാണ് യഥാർത്ഥ വിശ്വാസം. അല്ലാതെ ഈ കൂടി വരുന്നൊന്നും ഒരു കാര്യമൊന്നുമില്ല. കുമ്മളിൽ 300 എണ്ണം കൂടിയിട്ടും കാര്യമില്ല. നമ്മൾ ഇപ്പം തന്നെ കുറവൊന്നും പിരിഞ്ഞില്ലേ? കാരണം വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഞായറാഴ്ച ടി വി കൂടെ പാസ്റ്റർമാർ അനൗൺസ് ചെയ്യുന്നത് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു, നിങ്ങളുടെ സന്ധികളെ അനുഗ്രഹിക്കും, ഇപ്പോൾ അനുഗ്രഹിക്കാൻ പോകുന്നു, നാളെ അനുഗ്രഹിക്കും, മറ്റന്നാൾ അനുഗ്രഹിക്കും. ഇത് മതി നമ്മുടെ ഇതിനകത്ത് സമ്മിശ്ര ജാതികൾക്ക്. പക്ഷേ ലേവ്യർക്ക് ആ വീട്ടിലെ പുള്ളി തന്നെ ഉണ്ടോ? എൻ്റെ അച്ഛാ ഈ പ്രോസ്പെരിറ്റി ഗോസ്പെലിൻ്റെ പിന്നാലെ ഞങ്ങളുടെ കുടുംബക്കാരും പോയിക്കൊണ്ടിരിക്കുക. ആ മനുഷ്യൻ തന്നെ പറഞ്ഞു ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ ഇതിനാണ് ഇപ്പം ഞങ്ങളുടെ ചില കുടുംബക്കാർ ഇത്രയും വർഷം ഞാൻ നിന്ന വിശ്വാസികൾക്ക് താല്പര്യം. ഞാൻ ചോദിച്ചു നീയോ? ഞാൻ എൻ്റെ സത്യം വിട്ടു മാറത്തില്ല. അത് മതി, മറ്റത് പോട്ടെ അല്ലേ? ഒരു ശുദ്ധീകരണം നടക്കും, കുറേയെല്ലാം കൂടെ തീക്കകത്ത് കളയണ്ടേ? അപ്പം ദൈവത്തിനുള്ള മതി. അതാ ലേവ്യര് തീയുണ്ട് ശുദ്ധീകരിച്ച് പൊന്നു പോലെയും വെള്ളി പോലെയും പുറത്തു കൊടുക്കുക. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും ഭാരപ്പെടേണ്ട. അവനവൻ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു കാര്യമാണ് ബലാഖ് എന്ന് പറയുന്നവൻ ശപിക്കാൻ വേണ്ടി ഒരുത്തരെ വിളിച്ചുകൊണ്ട് വന്നു, ഒരു പ്രവാചകനെ വിളിച്ചുകൊണ്ട് വന്നു അല്ലയോ? സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചു. സംഖ്യാപുസ്തകം 23:2. ബിലയാം പറഞ്ഞതുപോലെ ബാലാഖ് ചെയ്തു. ബാലാഖും ബിലയാമും ഓരോ പീഠത്തിന്മേലും ഒരു കാളയെയും ഒരു ആട്ടുകൊറ്റിനെയും യാഗം കഴിച്ചു. യാഗം കഴിച്ചു എന്തിനാ? എന്തിനു വേണ്ടിയാ? ഇസ്രായേലിനെ ശപിക്കാൻ കാശ് കൊടുത്തു കൊണ്ടിരിക്കുകയാണ്. ബിലയാം എന്ന് പറയുന്നത് ദിവ്യാഗ്രഹം കിട്ടിയപ്പോൾ, പണം കിട്ടിയപ്പോൾ ദൈവത്തിന്റെ ജനത്തെ ശപിക്കാൻ സമ്മതിച്ചു. പണത്തിന്റെ അളവ് കൂടിയപ്പോൾ അവൻ പറഞ്ഞു ഇതിനെ ശപിച്ചാൽ ഏക്കത്തില്ല. പണത്തിന്റെ കൂമ്പാരം കണ്ടപ്പോൾ എന്നാ ശപിച്ചേക്കാന്ന് പറഞ്ഞു. അപ്പൊ ദൈവം പറഞ്ഞു നീ ശപിച്ചു, കാശൊക്കെ വാങ്ങിച്ചോണ്ട് പൊക്കോ, പക്ഷേ നിന്റെ അവസാനം പോയി. നീ ആഗ്രഹിച്ചൊക്കെ പോയി. എന്താ അവൻ ആഗ്രഹിച്ചത്? ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ, പക്ഷേ യോശുവയുടെ വാളിന് ഇരയായി തീർന്നു ഈ പ്രവാചകൻ. കാരണം ലക്ഷ്യം തെറ്റി, അപ്പൊ പണത്തിന്റെ പുറകെ പോയി. അങ്ങനെ പ്രവചിക്കാൻ ചെയ്തു, പക്ഷെ ദൈവം സമ്മതിച്ചോ? അവൻ പ്രവചിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചന ദൈവം അവന്റെ വായി കൊടുത്തു. അവനെന്താ പറഞ്ഞു? ഇസ്രായേലിന് വിരോധമായി ആഭിചാരവുമില്ല. 22-ാം വാക്യം വായിച്ചു. 23:22 ഉൽപ്പത്തി. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. എതിരായി ശപിക്കാൻ കൊണ്ടുവന്ന ബലയാം ശപിച്ചാൽ ഏക്കുമെന്ന് അറിയാം. അവൻ വലിയ പ്രവാചകനായിരുന്നു, ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. പിന്നെ ഇപ്പൊ പ്ലാൻ തെറ്റി. എന്നാലും ചിലതൊക്കെ നടക്കും. ഈ പറഞ്ഞ പോലെ കാരണമുള്ളിടത്ത് നടക്കും. അവനെ വലിയ പ്രവാചകൻ വിളിച്ചുകൊണ്ട് ഇവരെ ശപിക്കാൻ കൊണ്ടുവന്നു കാശ് കൊടുത്ത്. അങ്ങനെ എന്ത് ചെയ്തു? ദൈവം മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. പിന്നെ ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. പിന്നെ ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. പിന്നെ എന്തിനാ പേടിക്കുന്നത്? മുട്ടയല്ല പിന്നെ ആന മുട്ടയ്ക്കകത്ത് കൊണ്ട് വെക്കട്ടെ. നീ എന്തിനാ പേടിക്കുന്നു? നീ ഇസ്രായേൽ ആണെങ്കിൽ, യഥാർത്ഥ ദൈവത്തിലാണെങ്കിൽ അത് തിരിച്ചടിക്കും. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിട്ട് എന്നെ കൊല്ലാനായിട്ട് വേണ്ടി ഉപവാസം എടുത്ത പ്രവാചികയുടെ കുടുംബം താറുമാറായില്ലേ? ഒരാള് വെള്ളത്തിൽ മുടി മരിച്ചു, മറ്റവന്റെ ഭാര്യ ഓടിപ്പോയി അറസ്റ്റ് ചെയ്തു പങ്കുകാരൻ്റെ. എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടായത്. ഇവർക്ക് കൂട്ടിയിരുന്ന നമ്മുടെ ദാസന്മാരും ദാസിമാരും ഒക്കെ ഒരാള് അന്നേരം തന്നെ ഈ ക്യാൻസർ പിടിച്ച് ഇവിടെ എല്ലാം മുഴയായി ചത്തു. നടന്ന സംഭവം കോട്ടയം സെന്ററിൽ നടന്നതാണ്. 1 മാസത്തിനകം അതിന്റെ പ്രധാനപ്പെട്ട കണ്ണിയായിരുന്ന ഒരു സഹോദരി മരിച്ചു. വേറെ 2 സഹോദരിമാർ ആയസ് തികയും അത് മരിച്ചു. അന്നത്തെ പാസ്റ്റർമാരെ ദൈവം ശിക്ഷിച്ചു. ഒരാളെ കോയമ്പത്തൂരിനടിച്ചു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പുള്ളിയുടെ ബുദ്ധിഭ്രമമായി, തലയ്ക്ക് സ്ഥിരമില്ലാതെ പുള്ളി പ്രധാനപ്പെട്ട ഒരു പാസ്റ്റർ മരിച്ചു. 2-ാമത്തെ ആള് പെട്ടിയെടുത്തു, കോട്ടയത്തുനിന്ന് പെട്ടിയെടുത്തു. വേല വേണ്ട, എനിക്ക് ഈ വേല വേണ്ട എന്ന് പറഞ്ഞ് പെട്ടിയെടുത്തു. അന്ന് വേറൊരു ദൈവദാസം പിടിച്ച് കൈക്കീറി പിടിച്ചു. എന്തോ കാണിക്കുന്നു ചോദിച്ചു. പിന്നെ പുള്ളി ആഗ്രഹിച്ചൊരു സ്ഥലത്ത് വിട്ട് അവിടെ പോയി വീണ്ടും ട്രെയിനിങ് ഒക്കെ എടുത്ത് പുള്ളി രക്ഷപ്പെട്ടു കേട്ടു. ഇപ്പൊ പുള്ളി സെൻട്രൽ പാസ്റ്റർ. ഇതെന്താ കളിയാന്നാണ് വിചാരിക്കുന്നത്? ഇത് കളിക്കാനുള്ള സ്ഥലമാണ്. വിലക്കാർക്കും വിശ്വാസം കളിക്കാനുള്ള സ്ഥലമാണ്. ദൈവം തമ്പുരാൻ മിണ്ടാതിരിക്കും. ഇവിടെ അവസാനത്തിൽ പിടിപിടിച്ചാൽ ശരിയാക്കിയിട്ട് വിടത്തുള്ളൂ. രണ്ടിലും നിറഞ്ഞിട്ട് അതുകൊണ്ട് സൂക്ഷിച്ചോണം. ഞാനിത് ഒരുപാട് കണ്ട കാര്യമാണ്. എനിക്കിഷ്ടമാണ് ദൈവം തമ്പുരാൻ വിസിലടിച്ചാൽ ഇപ്പോഴും കളിക്കും. ശ്രീയാംകുഞ്ഞിന് അതിന് ഗുണമുണ്ട്. തമ്പുരാന് നന്നായിട്ട് അറിയാം. ഏത് സഭയിലായാലും ശരി, ഏത്
പാർട്ടിയാണെന്ന് ശരി, ദൈവം വിസിലടിച്ചാൽ ഞാൻ കളി തുടങ്ങും. ഒരിക്കലൊരു സെൻഡപ്പാഷനോട് പറഞ്ഞു, ശരി അങ്ങനെ ഞാൻ അനുവദിച്ചു അങ്ങനെ കാര്യങ്ങൾ ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒന്നും വാക്കിനെ വിശ്വസിക്കാൻ ഒക്കത്തില്ലെന്ന്, ഞാനൊന്ന് അനുഭവിച്ചതാ ഏതാണ്. നിങ്ങൾ മനുഷ്യഭയമുള്ളവരാണ്, എല്ലാവരും അല്ല. ആ ദൈവദാസൻ നിങ്ങൾ മനുഷ്യഭയമുള്ളവനാ. നിങ്ങൾ പറഞ്ഞു വെച്ച അവസരം കിട്ടുമ്പോൾ കാലം മാറി ഞാൻ കണ്ടില്ലേ, ഒരിക്കലും അങ്ങനെ ചെയ്തില്ലേ. നിങ്ങൾ ദൈവത്തോട് പറ, ദൈവം എന്നോട് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി കളിക്കാമെന്ന്. അപ്പൊ അങ്ങനെ വേലക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിന്ന് അവനൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ലോകത്തിലെ ശക്തിയെയും മറ്റതെല്ലാം യേശുവിന്റെ കാൽക്കീഴുണ്ട്. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴാക്കി ചതി. അവൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം പാഷ എം ഡി തോമസ് ഒരു സാക്ഷ്യം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി മദ്രാസിൽ ലോക്കലിൽ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു വിശ്വാസി, നല്ല പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയാണ്. വീട്ടിലെപ്പോഴും നല്ല പ്രാർത്ഥനയും ആത്മനിർവും ദൈവസാന്നിധ്യമുള്ള ഒരു വിശ്വാസി. അപ്പൊ ഈയിടെ ഈ വിശ്വാസി അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് എന്തെന്നറിയാവോ, ഒരു മന്ത്രവാദി, കൊടും മന്ത്രവാദിയാണ്, കൊടും മന്ത്രവാദിയാണ്, അയാൾ വെള്ളത്തിലിറങ്ങി കടുത്തോളം രാത്രി മുഴുവൻ കടന്ന് ധ്യാനിച്ച് ആവസിക്കുന്ന ഒരു സ്പിരിറ്റാണ്. ആ സ്പിരിറ്റ് പോയാൽ ആ കുടുംബത്തെ അഴിച്ചിടും. അങ്ങനെ മന്ത്രം ചെയ്ത മനുഷ്യനാണ്. അങ്ങനെ ഈ മനുഷ്യൻ ധ്യാനിച്ച് ഈ പറഞ്ഞ പോലെ വെള്ളത്തിലിറങ്ങി ഇതിനെ ആവസിച്ചു. അപ്പോൾ ഈ പിശാജ് ഒരു വണ്ടിന്റെ, കരിവണ്ടിന്റെ രൂപത്തിൽ ഈ മനുഷ്യന്റെ ചുറ്റും പറന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഇന്ന കുടുംബത്തെ പോയി അഴിക്കണമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ വിശ്വാസി, പ്രാർത്ഥന ഉള്ള കുടുംബത്തിലെ വിശ്വാസി അവനായി. അവൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ വ്യാപാരം നടക്കുന്നില്ല, എന്റെ മന്ത്രം ശരിക്കും നടക്കുന്നില്ല, അവന്റെ പ്രാർത്ഥന കൂടിയുണ്ടാകുന്നു, അവനെ അഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ കരിവണ്ട് മറ്റു വണ്ടിനേക്കാൾ കുറെ കൂടെ ശക്തിയുള്ളതാണ്. അത് ഈ വിശ്വാസിയുടെ വീടിന്റെ ചുറ്റും പറന്ന് മൂന്ന് പ്രാവശ്യം പറന്നിട്ട് ഒക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അത് തിരിച്ചു വന്ന് പിശാചിയുടെ സമയം നീ എന്താ കാണിച്ചെന്ന് ചോദിച്ചു, എങ്ങോട്ട് എന്നെ അയച്ചെന്ന് ചോദിച്ചു. ആ വീടിന് ചുറ്റും തീ കത്തുക എന്ന് പറഞ്ഞു. ഞാൻ ആ തീക്കകത്ത് ഇറങ്ങി നശിക്കാനുണ്ടോ എന്നെ നീ കാണിച്ചെന്ന് ചോദിച്ചുകൊണ്ട് ഈ പിശാചി കോപിച്ചു. അടുത്ത ദിവസം ഈ മന്ത്രവാദിയുടെ ഭാര്യ വയറ് വെടിച്ച് ചത്തുപോയി. താമസിക്കാതെ ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുടുംബം അനാഥമായി. അനാഥമായി കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തെ നമ്മുടെ വിശ്വാസികൾ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടുത്തെ പിള്ളേരെ ഇവർ സംരക്ഷിച്ചു. അതിനുശേഷം ആ ചെറുക്കൻ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, കർത്താവിൻ്റെ വേലയ്ക്ക് വന്നു. പീറ്റർ ജോസഫ് പാഷ എം ഡിയുടെ കൂടെ സഹായിയായിട്ട് കുറെ നാൾ വേല ചെയ്തതാണ്, ഇപ്പോൾ വേലക്കാരനാണ്. അതുകൊണ്ട് ഇസ്രായേലിന് വിരോധമായ ഒരു മന്ത്രവാദവും ആഭിചാരവും ഇല്ല. ആര് ശപിച്ചാലും ഏക്കത്തില്ല, പക്ഷെ ഏക്കാതിരിക്കണമെങ്കിൽ നാം ദൈവമക്കളായി ജീവിക്കണം. അങ്ങനെയുള്ളവർക്ക് ആർക്കും ഒരു അപകടവും വരുത്തില്ല. ദൈവത്തിന് മുമ്പിൽ എത്രയോ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ശാപവും നിന്റെ കൂടാരത്തിന് അടുക്കില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. സ്തോത്രം ചെയ്യാം.